വല്ലർന്നു തഹിയ ഇദാ മാ ആശ ആലിമുഹ മതാ യമുത് ആലിമു മിൻഹാ യമുത്തറഫു കൽ അർദി തഹിയ ഇദാ മൽ ഐസു ഹല്ല ബിഹ വഇന്ന ആദ ഫി അക്നാഫി തലഫു. അല്ലാഹു തആല ഭൂമിയിൽ രണ്ട് കാര്യങ്ങളാണ് സ്വർഗമാക്കി നമുക്ക് വെച്ചു തന്നിട്ടുള്ളത്. അതിലൊരു സ്വർഗം വളരെ ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രം എത്താൻ കഴിയുന്ന പ്രദേശം. സ്വർഗം മീൻസ് ചോദിച്ചതൊക്കെ കിട്ടുന്ന സ്ഥലം, വേണ്ടാത്തങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം. ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അവിടൊന്നുമില്ല, മനുഷ്യന്മാര് മനസ്സിലടക്കം വൈരാഗ്യോ പോരോ വേറെ ഒന്നുമില്ല, അസൂയ ഒന്നുമില്ല. സ്വർഗത്തിൽ അങ്ങനെയാണ്. ആരു സലാം സലാം, എല്ലാവർക്കും സലാം. അവിടെ എന്ത് ചോദിച്ചോ ചോദിക്കേണ്ട മനസ്സ് കേൾക്കുമ്പോഴേക്ക് കിട്ടുകയാണ്. ഇതാണ് സ്വർഗത്തിന്റെ അവസ്ഥ. അല്ലാഹു യഥാർത്ഥ സ്വർഗത്തിൽ നരകം കാണാതെ പ്രവേശിക്കാൻ നോക്കുക, അല്ലാഹു തോഫിക്ക് നൽകട്ടെ. അപ്പോ ആ സ്വർഗം, അതിന്റെ സാമ്പിൾ ദുനിയാവിൽ രണ്ടെണ്ണാണ് റസൂലുള്ള പറഞ്ഞത്. ഒന്ന് മാ ബൈന ഖബ്രി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. മദീനയിൽ നബിനങ്ങൾ കിടക്കുന്ന റൗദ ഷെരീഫ്, മറ്റൊന്ന് നബിനെ ഖുതുബ നിർവഹിച്ച മിമ്പർ, അതിന്റെ ഇടയിലുള്ള കുറഞ്ഞ സ്ഥലം. നിങ്ങളുടെ ബന്ധപ്പള്ളിയുടെ ഒരു ഇരട്ടിക്കുറവാണ് കൂട്ട അല്ലേ, ഉണ്ടാവുള്ളൂ. അതാണ് റൗള എന്ന് പറയുന്ന പ്രദേശ സ്ഥലം, അത് മാത്രമുള്ളൂ. അവിടെ തിക്കും തിരക്കും കൂട്ടാൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ. മദീനത്ത് ഇരിക്കണ കൂട്ടത്തിലാണ് പോയ ആൾക്കാരുണ്ടാവും, കുറച്ച് മാത്രം പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ചിലപ്പോൾ പോകാത്തവർക്ക് ഒരട്ടെങ്കിലും പോകാനും, പോയ ആളുകൾക്ക് ഇനിയും ഒരുപാട് പ്രാവശ്യം പോകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അഞ്ചിന്റെ സീസണിലൊക്കെ വലിയ തിരക്കാവും, പക്ഷെ അവിടെ ഇപ്പൊ എല്ലാവർക്കും എത്താൻ കഴിയണമെന്നില്ല. പൈസ വേണം, ആരോഗ്യം വേണം, സന്ദർഭം വേണം, ഒക്കെ വേണം. രണ്ടാമത് ഒരു സ്വർഗത്തിന്റെ തോപ്പ് എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? മജ്ലിസുൽ ഇൽമി റളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമിനെ പഠിപ്പിക്കുന്ന സദസ്, ഇൽമ് പറയുന്ന സദസ്, ആ സദസ് സ്വർഗത്തോപ്പാണ്. അത്ര സ്ഥാനം റസൂലിനെ കൽപ്പിച്ച വേറെ സദസ് ദുനിയാവില് ഇല്ല. ഒരിക്കൽ റസൂലിനെ മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ സ്വഹാബത്തിന് രണ്ട് സ്ഥലത്ത് ഇരിക്കുകയാണ്. നമ്മുടെ ആളുകൾ പെണ്ണുങ്ങൾ വേറെ ഇരിക്കണ മാതിരി സ്വഹാബത്ത് രണ്ട് വിഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ റസൂലിനെ രണ്ട് സദസ്സുക്കും പോയില്ല, നിന്നു. അപ്പൊ ഒരു കൂട്ടം നല്ല ഇബാദത്തില ദിക്കർ അങ്ങനെ ചെല്ലുന്നുണ്ട്, കൂടിയിട്ട് നന്നാക്കി ദിക്കർ ചെല്ലുകൊടുക്കുക, വിവിധ ദിക്കറുകൾ. രണ്ടാമത്തെ സദസ്സുക്ക് റസൂല നോക്കുമ്പോ മുദാക്കറത്തിൽ ഇരുന്നാണ്, ഹദീസ് അങ്ങനെ പറയണം. ഇൽമ ചർച്ച ചെയ്യാം, ഇൽമയെ പറ്റിയിട്ടുള്ള ചർച്ച, മസാലയെ ചർച്ച ചെയ്യാം. അപ്പൊ റസൂല രണ്ടും കേട്ടതിന് ശേഷം നേരെ അവിടെ പോയിരുന്നു, ഇൽമിന്റെ സദസ്സിൽ പോയിട്ടിരുന്നു. നമുക്ക് ഒറ്റ ഭാഷ നമുക്ക് തോന്നും ഇബാദത്തല്ലേ വലുത്, നമുക്ക് ഖുർആനും ദിക്കറും ദുആവും അതിനല്ലേ സ്ഥാനം കൊടുക്കേണ്ടത്, അല്ല. അതൊക്കെ പിന്നീട് നിലനിൽക്കണമെങ്കിലും ആ ചെയ്യുന്ന ദിക്കറും ദുആവും ഒക്കെ മട്ടത്തിൽ ചെല്ലുവാണെങ്കിലും നിസ്കാരം വരെ ക്ലിയർ ആവണമെങ്കിലും എന്ത് വേണം? ഇൽമ് വേണം. അതുകൊണ്ടാണ് ജമാഅത്തൊക്കെ അവരോട് നിസ്കരിക്കാൻ ഉത്തമം. പക്ഷെ ഇൽമിന്റെ കാര്യത്തിന് വേണ്ടി ജമാഅത്ത് ബന്ധിപ്പിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതും അങ്ങനെ നമ്മളൊക്കെ സാധാരണഗതിയിൽ കാണും. ആരും വെള്ളിനടുത്തുനിന്ന് ആലോചിച്ചെങ്കിൽ ഇഷാ ജമാഅത്ത് ആശിച്ചു വെക്കും. കാരണം ഏറ്റവും ഉത്തമം ആ ദിക്റക്കാളും ആ നിസ്കാരത്തെക്കാളും ഇൽമിലാണ് സ്ഥാനം. ഇന്നിപ്പോ ഇതിലേക്ക് വരാതെ ഇഷാമാരിബിന്റെ അടിയിൽ ദിക്റ ചെല്ലട്ടെ വിചാരിച്ച പരിയിരിക്കുന്ന നല്ല തള്ളാറുണ്ടാവും ചിലപ്പോ. പക്ഷെ ഇവിടെ കിട്ടുന്ന കൂലിയുടെ ഒരു 10% കൂടി അവരാ ചെല്ലലുണ്ടാവൂലാണ് സത്യം. ഇതൊരു ഒരു ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറയാം. കേൾക്കുന്നവർക്ക് തോന്നും അങ്ങനെ ഇപ്പൊ ഉണ്ടാവുക. ഞാൻ മുമ്പ് ഒരു സിയാറത്തിന് കൊണ്ടുപോയപ്പോഴേ, ഇവിടുന്നാണോ ഞാൻ പറയാനാണോ എനിക്ക് അറിയില്ല, ആ വേർപാടി സിയാറത്ത് യാത്ര നടത്തുമ്പോ
മിക്കവാറും നിസ്കാരം ജമ്മു ഖസറാക്കാനാണ് പതിവ്. എല്ലാവരും അങ്ങനെ ആക്കുക. ജമ്മു ഖസർ എന്ന് പറയുമ്പോൾ നുഹുറ് ഭക്തന് കരിച്ചില്ല, നാടൻ ഭാഷയിൽ കഥാകുകയാണ്. നുഹുറ് വാങ്ങിപ്പോ 4 മണിയോടുകൂടെ നുഹുറ് കഥാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, 5:30 ആകുമ്പോ നുഹുറ് ആസറ കൂടെ ഒപ്പം നിൽക്കിച്ച അത് തന്നെ നുഹുറ് 4 റക്അത്ത് മാറ്റിയിട്ട് 2 റക്അത്ത് നുഹുറും 2 റക്അത്ത് ആസറും നിഷ്കരിക്കാം. വന്ന് പോകുന്നവർക്ക് ആക്ക ആരോടെ ചൂടായി ആരോ ശരിയാക്കണം. ഒന്ന് ശരിയാക്കിക്കോട്ടെ, എന്താണെങ്കിൽ ഇതിനേക്കാൾ വെച്ചാലുണ്ട് തോന്നിയാണോ മാറ്റാ, അല്ലെങ്കിൽ ഫോൺ ചെയ്യാം. അപ്പോ ഒരു കാക്ക കൂട്ടത്തിൽ കയറുന്ന ഒരു കാക്ക പറഞ്ഞു, എന്താ പ്രതി നമുക്ക്, ഞങ്ങൾക്ക് വണ്ടിയുണ്ട് സൗകര്യമുണ്ട്, അപ്പൊ ഓരോ ഭക്തനും പള്ളിക്ക് കയറി നിൽക്കിച്ചൂടെ, ഈ 2 റക്അത്ത് ചുരുക്കെടുത്ത് നമുക്ക് എത്ര തിരക്ക്, ഒരു തിരക്കുമില്ല. അവൻ 2 റക്അത്ത് നിൽക്കിച്ചൂടെ. അവൻ പെട്ടെന്നതിന് ഒരുമ്പ് തിരക്കിക്കൊരു ചോദിക്കല്ല. അപ്പൊ അവിടെ കയറിയതിന്റെ മറുപടി പറഞ്ഞാൽ ചിലപ്പോ എന്താവും, അന്തരീക്ഷം പ്രത്യക്ഷമാവും. അത് ലേശം ഏതൊരു പ്രശ്നമായാലും ഒന്ന് തണുക്കാൻ നിൽക്കണ നല്ലതാ, പെട്ടെന്ന് പറഞ്ഞ. ഇങ്ങനെ പിന്നെ ചാൻസ് കിട്ടിയപ്പോ ഞാൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നോൽമ്പ് കൊടുക്കാണ് വലിയ പുണ്യുള്ള കാര്യമാണ്. അന്ന് നമ്മൾ തമ്മിൽ വളരെ രഹസ്യമായിട്ടുള്ള ഈ ഭാഗത്താ നോമ്പ്, വേറെ ആർക്കും അറിയില്ല നോമ്പിനെ പറ്റി. അത്രയും കൂലിയ ഒരാ തീരുമാനിച്ചു, പെരുന്നാളിന്റെ അന്നാണ് നോൽമ്പ് കൊടുക്കുക. നോൽമ്പല്ലേ എന്തായത് അവസാന, പെരുന്നാളിന് നോമ്പ് കൊടുക്കുന്ന അവസാനം എന്താ, ഹറമാണ്, തരിച്ച തെറ്റ. ഏ നോൽമ്പല്ലേ എന്ന് പറഞ്ഞാല് അവിടെ നോമ്പ് നോൽക്കാതൊക്കെ പറഫോന്നോൽമ്പ് വരാൻ പോകാം നമുക്ക് ദുല്ലം ചമ്പിനെന്ന്. നമുക്ക് വലിയ സുന്നിമുജാരി പോലും നടക്കില്ലാത്ത നോൽമ്പാണ് അറഫാ നോൽമ്പ്, വലിയ പുണ്യം. കഴിഞ്ഞ കൊണ്ടല്ലോ പിന്നെ കൊണ്ടല്ലോ എത്ര ദോഷം മുറുക്കണം പുണ്യം. ആ അറഫാ നോൽമ്പ് പക്ഷേ അറപ്പ് നിൽക്കണം അജിയാരോ എഴുതിക്കരുത്, അജിമാർ അല്ലാത്തവർക്കാണ് പുണ്യം. നമ്മ ബുദ്ധിക്കനുസരിച്ചിട്ടല്ല അമ്മ ദീന് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും പുണ്യം ആ 2 റക്അത്തിനാണ്, ഈ 4 നേക്കാൾ. ഏറ്റവും പുണ്യം നൂറ് ആസറും ഒന്നിച്ച് നിൽക്കിച്ചതിനാണ്, നാട്ടിന്ന് ഓരോ ദ്വാരം നിൽക്കിച്ചതിനേക്കാൾ. ഇത് ഈ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തപ്പം അപ്പൊ വിവരമില്ലായ്മയാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ സുന്നവി സോഹത്ത് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരം കുറവുണ്ട്. ഏറ്റവും വലിയ വിവരം എന്താന്ന് വെച്ചാൽ എനിക്ക് വിവരമില്ലാന്നുള്ള വിവരം ഉണ്ടാകല, അതുമില്ല നമുക്ക്. അവിടെ വിഷയം ബപ്പാ സാഹിബ് പറയുന്നുണ്ട്, ജാഗിരാക മൊരജായിരാകരുത്. അതായത് എനിക്ക് വിവരമൊന്നുമില്ല എന്നാ വിവരമുള്ളവർ പറഞ്ഞ് കേൾക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വിവരമില്ല അവനെ കുറിച്ച് പഠിക്കട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തും. അവിടെയാണ് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത്, ഒരു ഭാഗത്ത് ദിക്റ് ചൊല്ലുന്ന സദസ്സും വേറെ ഭാഗത്ത് ഇൽമു പറയുന്നു. റസൂലുള്ളാഹി ഒന്നിച്ചേർത്ത് ഇൽമിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ റസൂലുള്ളാഹി ദിക്റ് ചൊല്ലിയിരിക്കാതെ ഈ ഇൽമിന്റെ സദസ്സ് വന്നിരുന്നു. എന്തിനാണ്? ഭാവിയിൽ നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അതായത് ഇത്രയും വളരെ വിലപ്പെട്ടതാണ് ഇൽമ പഠിക്കാനുള്ള സംഭവം. ഒന്നുകൂടെ പറഞ്ഞുതരാം, നിസ്കാരവും നോമ്പും മാതിരി പറമ്പായ കാര്യമാണ് ഇൽമ. അല്ലാതെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കാണാം, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ വ മുസ്ലിമാ. തലബുൽ ഇൽമി എന്ന ഒരു അർത്ഥം എന്താണോ, ചെറുകാട്ടിന് സദസ്സുണ്ട്, ഞാൻ പോയി വിജയിപ്പിക്കുക. ഞാൻ ഈ നോട്ടീസിൽ വേദന്റെ ഒക്കെ നോട്ടീസ് എടുക്കുമ്പോ എന്റെ അടികളുടെ പണ്ടൊക്കെ എഴുതരു, പങ്കെടുക്കുക വിജയിപ്പിക്കുക. അയ്യോ ഇത്ര ഞാൻ എതിര പണ്ടെതിരാ അല്ലാതെ നീന്റെ കാര്യം അങ്ങനെ വിജയിപ്പിക്കണമെന്നില്ല. വിജയിച്ചിട്ടില്ല ആർക്കാ നഷ്ടം, നമ്മുടെ ക്ലാസ് വെച്ചു, മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു, വിളിക്കാൻ ആളേൽപ്പിച്ചു, വിളിച്ചു വന്നില്ല. സംഘാടകർക്ക് അതിന്റെ കൂലി 100 ആയി, വരാത്തവർക്കാണ് അതിന്റെ നഷ്ടവും. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നതും അവരാണ്. കാരണം പ്രവാചകന്മാർ അള്ളാഹു തആല മോജസത്തടക്കം കൊടുത്തിട്ട് അയച്ചത്, സെലക്ട് ചെയ്ത് അയച്ചതാ. എന്നിട്ട് ആ പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയുമോ, ഞങ്ങളോട് പറയാനേ കൽപ്പനയുള്ളൂ കേട്ടോ, ചെയ്യിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഇറുമെന്നല്ല, നാളെ നരകത്തേക്ക് എത്തുമ്പോ ഞങ്ങൾ അറിഞ്ഞില്ല കിട്ടില്ല പറയരുത്, ഇത്രേ ഉള്ളൂ. എന്റെ പ്രവാചകന്മാരെ പറഞ്ഞതാ. അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിക്കുക എന്നുള്ള പരിപാടി വേണ്ട. ഞാനിപ്പോ പറയാൻ കാരണം ഇതൊരു ക്ലാസിന്റെ തുടക്കമാണ്, തുടക്കം വിചാരിച്ചിട്ട് ഫുള്ള് ഉണ്ടായിക്കോളന്നില്ല.
ആളുകൾക്ക് എപ്പോഴായിരിക്കും മാത്രമേ തുടരുള്ളൂ, ഇല്ലെങ്കിൽ ഇർക്കർ പണി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ പണിയിരിക്കുന്ന ഫലാരി ഇഷ്ടംപോലെ പണി, ക്ലാസ് ഇങ്ങനെ ചെല്ലി കൊടുക്കാൻ ഇഷ്ടംപോലെ കുട്ടികൾ പറഞ്ഞിട്ട് എല്ലാ നിലക്കും വേറെ ഉണ്ടല്ലോ. അതേസമയത്ത് ഇതൊരു ബാധ്യതയും ഒരു ധാരണയും ഒരു ഹിതമയും നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന ആളുകളും നമ്മൾ ആപത്ത് വെക്കുന്ന ആളുകളും അറിയില്ലാത്തതിന്റെ പേരിൽ നരകത്ത് ചാടരുത്, നമ്മളും ചാടരുത്. അല്ല, കാത്തു രക്ഷിക്കട്ടെ. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്താൽ അൽഹംദുലില്ല, കുറെ കഴിയുമ്പോ ഇപ്പൊ ഈ ക്ലാസ് 28 ക്ലാസ് ഇപ്പൊ കഴിഞ്ഞല്ലോ, അതിലിപ്പോ 25 പാടല്ലോ പുസ്തകത്തിൽ ഞാൻ പറയും. ടെസ്റ്റ് ബുക്ക് വെച്ചിട്ടാ ക്ലാസ്, ഇത് 25 പാടുകയുള്ളൂ, 28 ക്ലാസ് എടുത്തത്. അതിന് ഉണ്ടോ മൂന്നോ ക്ലാസ് പുരുഷതിലേരും എന്നാ സഫാരിയോട് എടുത്തു അല്ലാതും കബൂലാക്കട്ടെ. ഈ പാടത്തി എനിക്കൊരു അഭിമാനമുണ്ട് അല്ലാരടുത്തേക്ക്. എന്തായിരുന്നാലും ഞാൻ ഏറ്റവും വിഷയം ഒരു കിതാബ് സ്റ്റേറ്റ് തന്നത് പൂർത്തിയാക്കി. ഇതെല്ലാ ക്ലാസ്സും പങ്കെടുത്താക്കരുടെ അഭിമാനമുണ്ട്, ഒരു കിതാബ് ഞങ്ങൾ ഓതി പൂർത്തിയാക്കിയാലോ. അതിന് ഉദാഹരണം പറയാണ്, അതിന് വിവിധ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഹസനാത്തിന്റെ അക്കൗണ്ടിലെ കണക്ക്. കാരണം വന്നവർക്കോ സംഘടിപ്പിച്ചവർക്കോ എടുത്തവർക്കോ ഭൗതികമായി ഒന്നുമില്ലല്ലോ, ഒരു നേട്ടം ഒന്നുമില്ല. പക്ഷെ ആഹ്റത്തേക്ക് വലിയ നേട്ടം. ഞാൻ ഏറ്റവും വലിയ പുണ്യം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളെ കൂട്ടുന്ന ഏറ്റവും ടോപ്പ് പദവി കിട്ടുന്ന ആളാരാണ്? ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ടാണ് കൂലി വാങ്ങാനും ഏറ്റവും അർഹതപ്പെട്ടത് ഏതാ? ഇൽമു ഒഴിപ്പിച്ചെടുക്കലാണ്. ഇതാ പ്രായതൊക്കെ ശരിക്ക് മട്ടംപോലെയാണെങ്കിൽ ഇറച്ചി ആൾക്കാർ ഇറക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകം പുസ്തകം കരാർ ചെയ്ത അടിസ്ഥാനത്തിൽ നമ്മൾ കവർ വണ്ടി നോക്കൂല, ഉപ്പ് വല്ല ഇതിന് കവർ വണ്ടി നോക്കിയിട്ടില്ല. ഞാൻ മാത്രം അങ്ങനെ പറയും. അതേസമയത്ത് അന്നിന് വന്നത്ര വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിൽക്കേണ്ട ആവശ്യമില്ല, വാൻ പറ്റിക്ക് വിളിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ വിളിച്ചാൽ എന്താ ഓർക്ക് വാങ്ങാം. ഏറ്റവും കൂടുതൽ കൂലി വാങ്ങാൻ അതപ്പെട്ട് നിങ്ങളെ ചുവടെടുക്കലല്ല, ഓട്ടോ ഷാ ട്രിപ്പല്ല, കുടിസ് അടിച്ചതല്ല, അത് ഈ അമ്മാരി ഇൽമ ഒഴിപ്പിച്ചെടുക്കാണ്. ആ ഉസ്താദം വരത്തെ ശമ്പളം തൊടല്ലാത്തോട് വരെ നമുക്കാരുമില്ല, ഇത്ര ശമ്പളം വേണം എങ്കിലും ഞാൻ പഠിപ്പിച്ചുള്ളു മദ്രസയിൽ, ഇത്ര കവർ തന്നിരുന്ന് പറയുള്ളൂ എന്നൊരു ഉസ്താദ് വന്നാൽ ഒരിക്കലും തെറ്റല്ല. ഞാനത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം. ഈ 30 കൊല്ലത്തിനിടയിൽ വല്ലാഹി വല്ലാഹി ഒരു കവറും കിട്ടിയ ഞാൻ എണ്ണിയോക്കിയിട്ടില്ല. അതേ പുസ്തകവുമായിട്ടുള്ള കരാറാണ്, ഉസ്താദ് എണ്ണിയോക്കിയിട്ടില്ല, എനിക്കറിയാം. വേറെ പുസ്തകം എണ്ണിയോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയാം. ബാക്കി എനിക്കറിയില്ല. അങ്ങനെ ഭാവസ്ഥ കളെ കുറെ ഭാവസ്ഥ അത് ദീർഘായി കൊടുക്കൊക്കെ. അപ്പൊ ശരി, കുറഞ്ഞിട്ടൊന്നുമില്ല, ഇരിക്കട്ടെ, അത് വേറെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഒന്നാം നേരം, നിങ്ങൾ ഇൽമ എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും ഉണ്ടോലോ നന്നുപോയി നോക്ക. പറ്റിയെങ്കിൽ പറ്റണമെങ്കിൽ കേൾക്കാം, രസമുണ്ടെങ്കിൽ ഇരിക്കല്ലെങ്കിൽ ഫോൺ വന്ന മാതിരി അഭിനയിച്ചുകൊണ്ട് പോലും ചെയ്യാം എന്ന്. അങ്ങനെയല്ല, റസൂലുള്ള പറഞ്ഞത് എന്താണ്? നിങ്ങൾ തലബുൽ ഇൽമീനാണ്, ഇൽമിനെ തേടി പിടിക്കുക. എവിടെയാണ് ഉള്ളത് വെച്ചെങ്കിൽ അവൻ ഇപ്പൊ സെറ്റിൽ കയറുന്ന പോലത്തെ യൂസുഫിനെ വിളിച്ച്, ഋജുനോട് വിളിച്ച്, അതെങ്ങനെ വെച്ചിട്ട് എവിടെയെ പറ്റിയ പറ്റി ആളുള്ള വെച്ചെങ്കിൽ അതൻ ചെയ്യണം. ഇതാണ് ഇൽമിന്റെ വിഷയത്തിൽ ആണായാലും പെണ്ണായാലും ചെയ്യേണ്ടത്. എന്തപ്പോ എനിക്ക് കുറെ വിവരമില്ലായി ഉണ്ടല്ലോ, ഇവരെല്ലാം ഇല്ലെന്നവർക്ക് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവിച്ച് തോന്നുന്നില്ല. എത്രയോ വിവരമില്ലായി ഞാൻ നിങ്ങൾ പറഞ്ഞുതരും നിങ്ങൾക്ക്. തിരി എനിക്കുണ്ട് ബോധ്യം, എനിക്കുണ്ട് വിവരമില്ലായി. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു, ഞാൻ 13 മുതൽ ഇവിടെ മദ്രസയിലുള്ളതിന്റെ അപ്പുറം ഓതികള് ഇല്ലതിനപ്പുറം എന്ന് പറഞ്ഞാൽ അന്ന് 6 മദ്രസുള്ളൂ, പ്രൈമറിയുടെ വന്ന ഉടനെ അറിയാം. പിന്നെ ഏഴ് ഞങ്ങൾക്ക് 3 കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയേക്ക. ഒന്ന് പൂക്കുട്ടിയാക്കാൻ അഷറഫ്, ഒന്ന് കോക്കാടൻ നമ്മുടെ ആസിയാത്തന്റെ മൈമോന, ഒന്ന് ഞാനും. ഞങ്ങൾ 3 ആളാണെന്ന് 7 കുട്ടികൾ ആദ്യമായിട്ട് പന്ത വിളിക്കുക. അങ്ങനെ ഇല്ല, അതും കഴിഞ്ഞ് പിന്നല്ല, എന്നിട്ടാണ് നിർത്തർ, എന്നിട്ടാണ് 13 കൊല്ലം കിതാബ് ഓതുന്നത്. 13 കൊല്ലം അതിനാണ് സഖാഫിൻ, ഒരു കാമിൽ സഖാഫിൻ, ഒരു നിസാമിയാണത്. എന്നിട്ട് ഇപ്പൊ 22 ദർസ് നടത്തി. ഇപ്പോഴും ഇന്നലെ കറക്റ്റ് ദർസിൽ നിസ്കാരം വന്നപ്പോ ഞാൻ ചെന്ന് പറഞ്ഞ കുറെ നോക്കിയപ്പോഴത്തെ കിട്ടിയില്ല, നാളെ പറഞ്ഞു കേട്ടോ. ഇന്ന് ഇപ്പൊ അസന്തോഷവാനെ വിളിച്ചിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ഇനിയും അതിന് ഒച്ച കഫ എനിക്ക് വാക്കിട്ടു. ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്, നാളെ ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങളെ ഷറാക്കൊക്കെ നോക്കി നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിലും അല്ലേ നോക്കി ഞാൻ വന്നിട്ട് ബാക്കി പറഞ്ഞാൽ ഞാൻ പോരുന്നത്. എനിക്ക് പറയുന്നില്ല, എനിക്ക് കിട്ടാത്തതാണ് ഒരു പുസ്തകം ചോദിക്കണത്, അയൽക്കൂട്ടത്തോട് ചോദിക്കണത്, വേറെ പുസ്തകം വിളിച്ച് ചോദിക്കണത്, അങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, തർക്ക വിഷയങ്ങളോ സംഘടനാ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരും. മസാല നിങ്ങൾക്ക് തർക്കിക്കാൻ എന്നേക്കാൾ നല്ലത് അശ്വസ്ഥാണ് ചോദിക്കാണ്. എനിക്ക് പറയില്ല, അശ്വസ്ഥ ഇൽമുണ്ട്, പ്രായമുണ്ട്, അതിനായിട്ട് ഇടപെട്ടുന്ന ആളുമാണ്. അതുകൊണ്ട് അള്ളാഹു ദുർഗാശ്വാത്യത്വം
കൊറേ കാലം ഇന്ന് ആ ഹിദ്മക്കല് റൂഫി കൊടുക്കുമാറായിട്ടെ. നല്ലോണം അലിമികൾക്ക് നല്ലോണ്ട് ആർക്കും പണയം പെടും, അവിടെ നമുക്ക് തന്നെ ഇറക്കത്തിട്ടു. അച്ഛനാ നല്ല കോഴിച്ച അപ്പോ സുഖണ്ടോ? നിങ്ങക്ക് സുഖമുണ്ടോ? നോക്കിതാ നല്ലതായി തോന്നുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എൽമ് എന്ന് പറഞ്ഞ സാധനം, അതിനെ കുറിച്ച് വേക്കത്തോസ്തെന്നാണ് അവനെ രണ്ടുകൊണ്ടും വെക്കാം. എനിക്കും കേക്കാം, നിങ്ങൾക്കും കേക്കാം. എനിക്ക് കേൾക്കണ ഞാൻ ആദ്യം വച്ചിട്ടു നാളെ തന്നെ കുറച്ച് ദൂരം ദിനൻ്റെ ഒരു തവണ വേണം ദൂരെ വരുമ്പോ. ക്ലിയർ ചെയ്താ എന്താ മുതലായി മൂവായിരം മുതലായി. അപ്പോ അപ്പോ രണ്ടുകൂടെ നോട്ടന്മാര് അതിന് നല്ല കേക്കണി കേട്ടതാണ് ഇത് കേട്ടോളി. അപ്പോ അവിടെ റസൂറിന് പറഞ്ഞത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി വിജയിപ്പിക്കുക എന്നല്ല, മറിച്ച് തലബുൽ എൽമ് എൽമിനെ തേടി പഠിക്കണം, തേടി പിടിക്കണം. എന്താണ് ഇപ്പൊ നിശ്ചയിച്ചത്? ഇപ്പൊ ഹജ്ജും ഉംറക്കും ഒക്കെ കണ്ടില്ലെങ്കിൽ പണം അടച്ചു കഴിഞ്ഞാല് അല്ല അൽഫറാ ഹജ്റാസ് ഉണ്ടോ? അഞ്ചു ദിവസം അന്വേഷിച്ചു നടക്കണം. അതെന്ത് ആ ഹജ്ജിന്റെ കർമ്മം ചെയ്യുമ്പോൾ മട്ടത്തിനാകണം തോന്നിയിട്ടാണത്. എന്നാ തന്നെ അവധുണ്ടായതുകൊണ്ട് എന്റെ ആ ഇൽമുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നത് ശരിക്ക് കേട്ടിട്ടത് മനസ്സിലാക്കണം. ചിലര് ക്ലാസ് എടുക്കുമ്പോൾ അന്തം വിട്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഓരോ പേപ്പറേറ്റ ചൊറക്കോ കൊടന്ന ചായന്റെ കടുമ കെട്ടി മറിയണേക്കാരം ക്ലാസ് ശ്രദ്ധിക്കൂട. അപ്പൊ ചുരുക്കത്തില് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചതനുസരിച്ച് തലബുൽ ഇൽമി ഇൽമിനെ തേടി പഠിക്കണം. അപ്പൊ എവിടെയെങ്കിലും ഉള്ളത് ബൈ ചാൻസ് ഉണ്ടായ പോരാ പോയാല് പോരാ. ഇത് ഒന്നിട്ടോ, ഇത് ഇൽമു എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങളെ പ്രത്യേകം ഞാൻ പറയാണ്. അഞ്ചു വക്കത്തെ നിസ്കാരം ആണിന് ഫർളാണ് പെണ്ണിന് ഫർളാണ് അല്ലേ? അതുകൊണ്ടാണ് ആണിന് നിൽക്കട്ടെ, ഞങ്ങളുടെ പണി മികച്ചില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്കും പറ്റുന്നത് മികച്ചാൽ നോയിമ്പ് അത് പോരട്ടെ, നിങ്ങൾക്കല്ലേ ഞങ്ങൾക്ക് പറ്റ അങ്ങനെ ഉണ്ടോ മൂന്നമ്മർക്ക്. ഇതുപോലെ ഈ ഹദീഫിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയണത് തലബുൽ ഇൽമി ഇൽമിനെ തേടി പിടിക്കൽ ഫരീദത്തുൻ, അത് ഫർളാണ്. കുല്ലി മുസ്ലിമീൻ മുസ്ലിമത്തിൽ ബന്ധമുള്ളവർക്കോട് പറയാ ആണു ക്ലാസ് വന്ന് വെച്ച് എന്നിട്ടുള്ള സന്ദേശം കൊടുക്കി എല്ലാ മുസ്ലിമായ പെണ്ണനും ആണനും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ വാപ്പ വന്നേ അതീട്ടോ അല്ല മകൻ മകത്തേക്ക് വാങ്ങിയില്ലേ ഒരിക്കുന്ന വാങ്ങിക്കൊള്ളിട്ടോ വാപ്പ വാങ്ങിയോ അതൊക്കെ പോട്ടെ, അത് ഓർവട്ടിത്താണ് അതിന്റെ ഒക്കെ കിടക്കാതെ പോവാൻ. എന്നാ അതൊക്കെ അങ്ങനെ ചെയ്യാട്ടിക്കോളി. പണ്ടപ്പള്ളിക്കത്തെ പിരിവ് ഒരു പെരിവ് ഒന്നിടുത്താൽ മതി. പണ്ടപ്പള്ളിക്കത്തെ പിന്നെ പെരുന്നാക്കായി ഒരു പെരിവ് ഒന്നിടുത്താൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ല. തലബുൽ ഇൽമി ഫരീദത്തുൻ അല കുല്ലി മുസ്ലിമിൻ ബമുസ്ലിമത്തിൽ, എല്ലാ ഓരോ 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 ആണിനും ഓരോ 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 പെണ്ണിനും ഫർളാണ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുക. അത് എത്ര പേരെ കണക്ക് കണക്കൊന്നുമില്ല. അതിങ്ങനെ ഓരോ വിഷയം കൂടി വരുമ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. പഠിക്കാത്തതിന്റെ പേരിൽ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്ത കുറ്റവും കുട്ടും, ഇത് ശരിയാകാത്ത കുറ്റവും കുട്ടും, അവിടെ വിഷയം രണ്ടു കുറ്റവും കുട്ടും. നമുക്കൊന്നും മൂലേനെ പഠിച്ച പ്രായമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് 50 വയസ്സായിക്കണല്ലോ എന്നൊക്കെ അറിയാലോ. എനിക്ക് 50 വയസ്സായിക്കണ് ഈ 50 വയസ്സും ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുകയപ്പോ ഞാൻ തിങ്കളാഴ്ച ഒഴിച്ചു നോക്കിയെടുക്കും. അവിടെ ഇപ്പൊ എന്തായാലും പഠിപ്പിക്കലും പോകാനോ ഒന്നും ഉണ്ടാവൂല. അപ്പം ഈ സ്വത്ത് ഒരുക്കണ ഒരു ബാബുണ്ട് ഫറാദ് എന്ന് പറയും. അങ്ങനെ പറ്റിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചു കൊടുക്കുകയാണ് പറഞ്ഞു പലർക്കും വിളിച്ചു. കാരണം നവസിറ്റിക്ക പോകണം, നിങ്ങൾ ആരും വരില്ല വെച്ചറിയാം. അപ്പൊ ഒഴിഞ്ഞിരിക്കുക അപ്പൊ ആ സമയം ഒന്ന് മുതലാക്കാൻ വേണ്ടിയിട്ട് തീരുവില്ല. അങ്ങനെ എനിക്ക് സംശയങ്ങളുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞാൽ എന്റെ അടുത്തുണ്ടാവും കഴിവ് പോരാ. അതിന്റെ അപ്പുറത്തെ സംശയങ്ങൾ അങ്ങനെ നന്നായി ഇൽമിന് പ്രായമില്ല. എന്റെ വയസ്സ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മൊബൈലിമ കളിക്കാൻ നമുക്കൊക്കെ അറിയില്ലേ, പെണ്ണുങ്ങൾക്ക് അറിയില്ലേ? എന്റെ അവസ്ഥ എന്നെക്കാളും എന്ത് കൊടുക്കാതിരിക്കാം. എനിക്കത് വർഷം LDF UDF ഞാനേ പഠിച്ചിട്ടുള്ളു. LDF UDF എന്ന് പറഞ്ഞാൽ പച്ച വെക്കിയാൽ ഇങ്ങോട്ട് കിട്ടും, ചുവപ്പ് വെക്കിയാൽ കട്ടാവും. അങ്ങനെ ഞാനിപ്പോ LDF UDF അങ്ങനെ ഒന്നിന്റെ കാര്യം. ഇപ്പൊ ഈ വെള്ള ആളുകളെ വാട്സപ്പൊക്കെ കയറ്റാൻ പോലും എനിക്കറിയില്ല. അത് കുട്ടികളുടെ ഒപ്പം പോലും ഞാൻ മുഴുവനായി തീർന്നതാണ്. ഇപ്പൊ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് എനിക്ക്, ഞാൻ നിർബന്ധിച്ച് എടുത്തത് ഫലാനും വേണ്ടിയിട്ട്. ആ ഗൂഗിൾ പേ ബന്ധാലും ഞാൻ അറിയില്ല, പോയാലും ഞാൻ അറിയില്ല.
യൂസഫ് വിളിച്ചതാണ്. എന്നൊക്കെയാണ് ബന്ധുക്കൾ നോക്കാണി, മറ്റേ അയച്ചു എന്ന് പറയുന്നുണ്ട്, കുട്ടികൾ നോക്കാണി, ഇങ്ങനെ അയച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ അറിയില്ലേ? നമ്മളെ തെരുവ് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം കളിക്കാൻ കൊണ്ടുവരുന്നതായി ഏന്നു ഇപ്പൊ പഠിച്ച് വയസ്സ് എത്തപ്പം പോലെയാ, അതൊന്നും ഇപ്പൊ പഠിച്ചാൻ പറ്റൂല. ഇതെന്നു പഠിച്ചു പിന്നെ ഒന്നേ രണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം, അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം, ചാരൊക്കെ അല്ലപ്പോ എന്തൊക്കെയോ സാധനം ഉണ്ടാക്കണ്ടല്ലോ, ഏന്നെ പഴയം പറ്റിയത്. അത് യൂട്യൂബിൽ കിട്ടിയല്ലേ? ഓരോരുത്തർ നല്ലതായിട്ട് പോയി. പതിനേഴ് നോമ്പ് ഉറക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഞാനൊന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല, വേറെ ഇടയ്ക്ക് പോയി എന്തെങ്കിലും ഇന്ന് വെച്ച് കൊണ്ടു നിൽക്കുമ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു വെളുത്ത അപ്പം വരെ ഞാൻ ഇത് ഒരു പറ്റിപ്പാത്രത്തിന് വായി ഒന്നും ഇന്നതിന് അത്യാവശ്യമാവും. എന്താ ചോദിച്ചത്? തിന്ന് നോക്കിയാലും വല്ലോട് ഇന്ന് പോയി നിങ്ങൾ തിന്ന് നോക്കിയാലെങ്കിൽ അവസാനം ഞാൻ കഷ്ടപ്പെട്ട് തിന്നു പറ്റില്ലെങ്കിൽ ദാശാക്കണ്ട. ആ നല്ല പദമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പൊ എനിക്ക് കറി ഓർമ്മ നോക്കുമ്പോ രണ്ടെണ്ണം ഞാൻ തന്നെ സംഗതി നന്നായിക്കോ ചെയ്തു നന്നായിക്കോന്ന് അറിയാം. അപ്പൊ എന്തോ പെണ്ണുങ്ങളെ വിചാരിച്ചാണ്ട് എപ്പോഴും കുറ്റം പറയാൻ പറ്റൂല. ഇല്ല നന്നായി പ്രോത്സാഹിപ്പിക്കാൻ അപ്പോൾ പിന്നെ അല്ലോണ്ട് അയിത്തിട്ടുള്ളൂ. അപ്പോൾ കേൾക്കാത്തോണ്ട് പറയാലോ. അപ്പൊ ഈ രീതിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു, ലാസ്റ്റ് ഓടി ചോദിച്ചു, പിന്നെ ഇതെന്താണ് ഉണ്ടാക്കിയ കറി? ചോദിച്ചു എനിക്ക് പുറത്ത് കിട്ടിയില്ല. എന്നാ കാര്യമായിട്ട് പഞ്ചോറാണ് ഞാൻ, ബാക്കിയുള്ള ചോറാണ് അതെന്തൊക്കെയോ കാട്ടി കുറച്ചരിയും കൂട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അച്ചി ഏതാണ് ചോദിച്ചാൽ അച്ചുവാണല്ലോ പ്രത്യേകമായിട്ട്. അത് നിങ്ങളെ പറയാത്ത അട്ടിപ്പാത്രല്ലേ, എനിക്കത് കണ്ടിട്ട് ചെറിയ എത്ര രീതിയിലെ അട്ടിപ്പാത്രം ചൂടാറില്ല, കണ്ടപ്പോ ഫ്ലാസ്കാണ് തോന്നും. അതുമാത്രമുള്ള അത് ചെറിയ പാത്രം, ഇത് മൂന്നെണ്ണം. ഈ അട്ടിപ്പാത്രം അച്ചാക്കിയിട്ട് പിന്നെ ഇഡ്ലിച്ചമ്പ് വെച്ചിട്ട് അയില വെച്ചുണ്ടാക്കിയതാണ് പേരുണ്ട് വെച്ചു. അത് ചെറിയില്ല. അപ്പൊ അത് വേറില്ല, അവന്റെ യൂട്യൂബ് കണ്ടുണ്ടാക്കിയതാണ്. ഞാനിന്ന് യൂട്യൂബ് അപ്പം പേരിട്ട് എന്നിട്ട് ഇപ്പൊ ഞാൻ താഴ്ന്നി പിടിച്ചിട്ട് അച്ഛനെ കൊണ്ടുവരുത്തു. അച്ഛൻ അച്ഛല്ല, കുട്ടികളെ സ്കൂൾക്ക് കൂട്ടാൻ മാത്രം കൊണ്ടുപോകലോ. ആ പാത്രം വാങ്ങി പോകണ്ടോ, എന്നിട്ട് അതിന്റെ മൂടികൾ ഒഴിവാക്കി അത് പച്ചയായി മാറി. ഇപ്പൊ ഉണ്ടാക്കിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ഉദാഹരണം വന്നാണ്. ഇങ്ങനെ പല സാധനങ്ങളും യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ പെണ്ണുങ്ങൾ ഇത് എങ്ങനെ പോയി കളിച്ചു പഠിച്ച് എങ്ങനെ പഠിച്ചത്? എന്നാൽ ആ എന്നൊക്കെ ഇപ്പൊ ധീരന്റെ പഠിച്ച അത് കുഞ്ഞ് ബുക്കൊക്കെ വെച്ചേക്കാണ്ട് ഇപ്പൊ ഇങ്ങനെ പഠിച്ച ബുക്കിന്റെ അപ്പുറം ഡിജിറ്റലാ പോലും പഠിച്ച് അതങ്ങനെ പഠിച്ച്. അവ പഠിച്ചും കയ്യൂരായെന്നുള്ളത് ശരിയല്ല. പിന്നെ മടി പിടിച്ചാ പിന്നെ രക്ഷയില്ല. അങ്ങനെയുണ്ടല്ലോ, ഇന്നെ തന്നെ എന്തമ്മാവാ, ഞാൻ അമ്മാ കൂടാ എന്ന് പറഞ്ഞു ഒന്നേ രണ്ട്. നമ്മളെ സ്കൂളിൽ കുട്ടികൾ പോകണ്ടല്ലോ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആരായി പറഞ്ഞവർക്ക് പേര് ഇന്നെ വാപ്പാൻ എത്ര ആൾക്കാർ ഈ ശവന്റെ അടിയിലാണ് കുട്ടിയെ കേത്തുമാരും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും ഇല്ല. അപ്പൊ നിങ്ങളടുത്തെ നേരത്തെ അമ്മാനെ ദിവസമില്ല അങ്ങനെ കുറവ്, അങ്ങനെ ഉള്ളപ്പുണ്ട് കുട്ടികൾ എന്റെ അടുത്ത് ഉപ്പച്ച് പറഞ്ഞിരുന്നു ഞാൻ വിഷമകയാണ്. കാരണം ഒരു കൂട്ടുകൾ വെച്ച് മേലത്തെ വരുമ്പോ എങ്ങനെയല്ലേ എങ്ങനെയല്ലേന്ന് വെച്ച് അവസാനം ഞാൻ അങ്ങോട്ട് വേണ്ടി വന്ന് അവൻ മമ്മാ ലെറ്ററും ബേബി ലെറ്ററും നമ്മൾ പഠിച്ച കാലത്ത് അങ്ങനെ ഉണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും നമ്മൾ അങ്ങനെയല്ലേ വിശദീ പഠിച്ച്? അതുപോലെ നമ്മൾ പഠിച്ച എന്തെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിന് ഒരക്ഷരം, സ്മോൾ ലെറ്റർ എത്ര ലക്ഷം ഇങ്ങനെയാണ്. ഇപ്പൊ ഇല്ല, ഇപ്പൊ മമ്മാ ലെറ്ററും പിന്നെ പറഞ്ഞു ബേബി ലെറ്ററും ഇപ്പൊ അങ്ങനെയാണത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ ആ കുട്ടിന്റെ അടുത്ത് കൊടുത്തിട്ട് ഇത് ടീച്ചർ എഴുതിയ തെറ്റാണല്ലോ. ആലോചിച്ചൊക്കെ ഏ ക്ലാസ് ഉള്ളു, ഏ ക്ലാസ്സേ ഉള്ളു ഓളപ്പി പറഞ്ഞു കൊടുക്കാൻ. അവൻ വേണമെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയലുണ്ട്, മൊബൈൽ ഉപയോഗിക്കാൻ കഴിയലുണ്ട്, യൂട്യൂബിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയലുണ്ട്. പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ അത് ധരിക്കാൻ നമുക്കറിയാം. പുതിയ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്താൽ നിങ്ങളാലോചിച്ചോക്കോ, ഇപ്പൊ മൂത്രക്കഴിയുന്ന സാധനല്ലേ പാമ്പേഴ്സ്, ഈ പാമ്പേഴ്സ് നിർത്തുമ്പോന്നാണ് പണ്ടുണ്ടായത്. ഇപ്പം അതിപ്പോ അടുത്തന്നെ തുടങ്ങിയത് അങ്ങനെ പെണ്ണുങ്ങൾ പഠിച്ചോ. ഈ പുരന്നുകളുടെ ഇറങ്ങുന്ന സമയത്ത് പലതും തട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചിറ്റിട്ട് പിന്നൊക്കെ കൊത്തിട്ട് എന്തൊക്കെയോ കാട്ടുന്ന കടകൾ ഇതൊക്കെ എവിടെ പഠിച്ചു. ഇതിന് നല്ലതുണ്ട് ചീത്തന്ന് ഞാൻ പറയാണ്. അപ്പൊ ഈ പഠനം ഒരാൾക്ക് പഠിക്കണം എന്ന് തോന്നിയാൽ പഠിക്കണമെന്ന് പ്രയാസമല്ല. പക്ഷെ ഈ പഠനങ്ങൾ ഇതുവരെ പറഞ്ഞ പഠിപ്പോട് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പഞ്ചോറ് കോഴിക്ക് കൊടുക്കേണ്ടതെന്നുള്ളു, അപ്പായിട്ട് മാറൂല. ഇതിനെ ചിറ്റ മോഡിന് അറിയാനുള്ളൂ, കുഴപ്പമുണ്ടാവൂല. അതുപോലെ തന്നെ ഇത് പാണ്ടേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല വെച്ചാണ്ട് കുഴപ്പമുണ്ടാവൂല. അതേ സമയത്ത് അള്ളാനെ കുറിച്ചും അള്ളാന്റെ ദീനെ കുറിച്ചും പഠിച്ചിട്ടില്ലേ, ആഹ്റത്ത് എത്തുമ്പോൾ വിവരടായി. അതപ്പം അതപ്പോ ഇന്നത്തെ ക്ലാസ് എനിക്ക് പറയുന്ന പ്രധാനം ആഹ്റത്ത് എത്തുമ്പോ ചോദ്യങ്ങൾ ചോദിച്ചാൽ മുങ്കനക്കീരൊക്കെയാണ് ഉറപ്പൊക്കെ അത് അയക്കിയോടെ കഴിക്കാണ് കഴിച്ചതാവുന്നു. എന്താ 40 ദിവസം തുടച്ചിട്ട് ചോദ്യം നമ്മളെ ദിലീപനോടത്തെ ചോദിക്കണിറങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ചോക്കാളി എത്ര പോ കാട്ടിയത്, ഇതിനേറെ കൊടുക്കുക കൊടുങ്ങാണ്ടോ, എത്ര
ഇത്രയും രാഹുൽ ഗാന്ധിയോ മൂന്നാല് ദിവസം പറ്റി ഇപ്പൊ ഇന്നിപ്പോ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല. തത്താന്റെ തൊടുവരെ വരുന്നവരെന്നും വിളിച്ചാ പോട്ടി നമുക്കുണ്ടായിരുന്നു ചേകരി കേസ് എന്നാലേ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചോദിക്കുക. ഒരു മറബുക്ക ഒമർ നബിക്ക ഒമാദീനുക്ക അഞ്ച് ക്വസ്റ്റനോട് കൂടെ അവസാനിച്ചു കിടക്കുന്ന ബാക്കി ദിവസം തന്നെ ചോദ്യം. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുതിയ അള്ളാ ഞാൻ പിന്നീട് പറയുന്നു ആളുകൾ പുണ്യവർത്തനം വരുന്നവരെ ഇല്ലല്ലോ പുണ്യവർത്തനം വരുന്നോ അപ്പൊ നിർത്തട്ടോ എനിക്ക് ഒരിതില്ല ഈ ആളുകൾക്ക് ഞാൻ മുമ്പെടുത്ത് നിർത്തുന്നതാണ്. ഞാൻ ജലദോഷം പഴയ തലവരൊക്കെ ഉണ്ട് നെടുകടി ക്ലാസ് വെക്കണം വർത്തനം പറയുന്നത് കുട്ടി വർത്തനം പറയുന്നെങ്കിൽ പ്രയോഗിച്ചാൽ അതും കേട്ടിട്ടില്ലേ അതും കേട്ടിട്ടില്ല ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പേക്കിക്കാനും വർത്തനം ഉള്ളത് വലിയ പിടാണ്ട. ഒന്ന് ക്ലാസ് എടുക്കുന്ന വർത്തനം പറയാ രണ്ട് അടിയിൽ നീച്ചു പോവാ ആരാണ് പറയണേ അപ്പുറത്തുനിന്ന നിർത്തിയോ കുട്ടികളോ കുട്ടികളോ ആ ഒന്ന് പേക്കിക്കണം എന്നാല് അത് എല്ലാവരും തന്നെയാണ് അത് എല്ലാവരും തന്നെ എടുക്കും നല്ല നല്ല ഇടയ്ക്ക് നോക്കി ശ്രദ്ധിക്കാതെ പൈസ ആരാണ് ആ ഇത് മെഡസ്ക് ചേർക്കാനാട്ടോ അല്ല അല്ലെ അല്ല ആ സംഘടനക്ക് ആക്കാം അദ്ദേഹം നമ്മുടെ സംഘടനക്ക് അപ്പൊ ഞാൻ പറയുന്നെന്താണെന്ന് ചോദിച്ചാല് എന്തായിരുന്നാലും നാൽപ്പത് ദിവസം തുടർച്ചയായി ചോദിക്കും. ആ ചോദ്യം ഉദാഹരണം ഞാൻ പറയാ അമ്മ എന്ന് പറയുന്ന ആൾ നമ്മള് റബ്ബാണെന്ന് ഓക്കെ സമ്മതിച്ചു ഈ അള്ളാഹു എവിടെ എന്റെ ചോദ്യം നാളെ മലായിക്കത്ത് കബറിന് ചോദിച്ചാൽ പെണ്ണുകൂടി ഞാൻ ചോദിക്കണമെങ്കിൽ എന്താ അവിടെ അറിയും അള്ളാഹു എവിടെ എന്നാണ് ചോദ്യം വേറെ ഒന്നുമല്ല നിൽക്കാരൊക്കെ നിൽക്കട്ടെ നമ്മളെ പടച്ച റബ്ബ് അല്ലേ നമ്മളെ റബ്ബ് നമ്മളെ വിശ്വസിക്കണം നമ്മൾ നിൽക്കുന്ന റബ്ബ് ആ റബ്ബ് എവിടെ എന്നൊരു ചോദ്യം ഒരു പലരോട് ചോദിച്ചാൽ നിങ്ങൾ വേറെ അറിയും ഒന്നേ രണ്ട് റബ്ബിന് എല്ലാത്തിനും കഴിവുണ്ട് വെച്ച് എല്ലാത്തിനും കഴിയും അങ്ങനെ പറഞ്ഞു കുറച്ച് എല്ലാത്തിനും കഴിയോ എല്ലാത്തിനും കഴിയും എന്നാ നോണ പറയാൻ കഴിയോ എന്താണ് വരോട് പറയാ അടച്ച നോണ പറയാൻ കഴിയോ എന്ന് വരോട് പറയും എന്നാ കരുതിക്കോളി ആ ജാതി കുറച്ച് ചോദ്യങ്ങൾ വരാണ്ട് വരാണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വാജിബായ 20 സിഫത്തുകൾ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത 20 സിഫത്തുകൾ അള്ളാഹു ഉണ്ടാകാവുന്ന 20 സിഫത്തുകൾ ഈ സിഫത്തുകളെ പറ്റുകൾ പറയും അങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾ പഠിച്ചുക്കണോ അവിടെ വിഷയം വേണ്ട നമ്മൾ ഇബാദത്തിനെ കുറിച്ച് നമുക്ക് എല്ലാ അറിവുണ്ടോ ഇന്നിപ്പോ ഞാൻ ഉമ്മക്ക് അത് കുറച്ച് വന്നപ്പോ കോരജനാതി കുറച്ച് വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പം ഉറച്ചൊരു വെക്കൻ വരും ഈ വൈക്കുകാരൻ വരുമ്പോ നിങ്ങള് ആമോടിന്റെ അപ്പത്തൊപ്പം പോയിരുന്നു ഉസ്താദ് ഞാൻ ശ്രദ്ധിക്കണില്ല ഞാൻ വേറെ ചിന്തയിൽ പോലും പഠിച്ചു പോയിട്ട് അതെന്തേ അപ്പൊ ആമോട്ടിലുള്ള ഒരാള് എളുപ്പം അങ്ങനെ കാലം അങ്ങനെ മുറി ഇങ്ങനെ ആയിട്ടുണ്ട് അത് ഇങ്ങനെ പൂത്ത് കൊണ്ടുപോയൊക്കെ ആയി വന്നിട്ടുണ്ട് അങ്ങനത്തെ ആള് കൊളി ഉജുബായി കഴിഞ്ഞാൽ എത്തപ്പോ കാട്ട ഒരാൾ കണ്ടം പൊട്ടിക്കാൻ നിൽക്കാൻ പറ്റോ പറ്റൂലേ മുറിമക്ക് വെള്ളം പാർന്ന പൂക്കും ചോദിച്ചും അതിനെ കെട്ടി ചെയ്തുകള് ഇനിയിപ്പോ എത്താൻ കാട്ടാം ദിവസങ്ങളായാലോ അത് ഒരു അറിയണെ കണ്ടാ മതി അപ്പൊ ഞാൻ വിഷയം പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു കൊടുക്കണ്ട് എന്താ പറയുന്നത് നിങ്ങളെ നിങ്ങളെ കാര്യങ്ങൾ അങ്ങനെ മുറിയാച്ചോ നിങ്ങൾ വലിയതുമായി കഴിഞ്ഞ് ആ സിഫ് ദർസ് കേട്ട ആൾക്കാരുണ്ടാവും പറഞ്ഞോളി പറഞ്ഞോളി പെണ്ണോക്കൊടുക്കും പഠിച്ചും ചെയ്തോട്ടെ എന്താ ചെയ്യാ നമ്മളെ കാര്യമല്ല കഴിയുമ്പോൾ എന്ത് ചെയ്തു എന്ത് മുറിയായി കെട്ടും കെട്ടിയിരുന്നത് ഇല്ലേ കെട്ടി വെള്ളം നേടാൻ പറ്റില്ല ഓണെന്ത് ചെയ്തു കുളി രുചിവായി ചെയ്തു എന്താ ചെയ്യാ ഓരോ നിക്കച്ചോ നിക്കച്ചണ്ടേ ഓ അങ്ങനെ തന്നെ നടക്കേ എന്താ വേണ്ട ആ ഭാഗം അല്ല അതായത് വെള്ളം പരമാവധി ചേർക്കാൻ പറ്റുന്നിടത്തോളം ചേർക്കുക അത് കഴിഞ്ഞ ശേഷം ഈ നിയ്യത്തെ വെച്ച് ജനാധിപതി നിയ്യത്തെ വെച്ചുകൊണ്ട് തയ്യമ ചെയ്യാം അത് വേണം എന്നോട് ആ മുരിമ വന്നേക്കണോ മുരിമ വന്നേക്കണോ ഒരു താഴില്ല അല്ല അപ്പൊ മുഖത്ത് കഴിവർ അത് മാത്രം മുരുക്കത്തും ചെയ്യാല്ലേ എത്തും ചെയ്യാല്ല ഒന്നും ചെയ്യാല്ല ഇന്നുള്ള അവസരം ഞാൻ പറഞ്ഞു അതിന് മുമ്പത്തെ അവസരം ക്ലാസ് പറഞ്ഞു ഒരു പെണ്ണിനെ കെട്ടിച്ചു ഞാൻ പ്രദേശിക്കോട്ടോ നമുക്ക് അബദ്ധം തരുന്നതാണ് കെട്ടിച്ച് കെട്ടിച്ചല്ലേ തന്നെ തുടങ്ങിയത് അപ്പൊ ഒരു എന്ത് കണ്ടു പിന്നെ മദ്യം പറിച്ച് പിന്നെ തിരിച്ചുണ്ടാവും അതിന് പിന്നെ കുട്ടിണ്ടാവും പിന്നെ കുറെ തെറ്റിപ്പിടക്കും പിന്നെ കുട്ടികളും പിന്നെ അതിന് കുട്ടിണ്ടാവും അങ്ങനെ മൂന്ന് കുട്ടികളേക്ക് ഒന്നാം കുട്ടിയാണ് രണ്ടാമത് പെൺകുട്ടിയാണ് ചുരുക്കത്തിൽ അങ്ങനെ പെൺകുട്ടിയെ വാശിയിൽ തണ്ടപ്പെടുന്ന ഒരു ഓരോ കേസ് കൊടുത്തു
യേശു കൊടുക്കവനെ കട്ടിവെച്ചാണ് കൊടുക്കുക. അതിന് പിന്നെ നമ്മളെ കോടതി തന്നെ അന്യായ കോടതിയാണല്ലോ, ന്യായക്കോടതി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഉള്ള എല്ലാത്തൊക്കെ പുറകെ കേസ് കൊടുക്കും, അങ്ങനെ അടിച്ചിക്കും, അനുഭവം പങ്കെടുത്തുകളും ഒക്കെ പുറകെ കേസ്. അപ്പോലെ ജയിലും വീഴ്ചയില്ലാത്ത കേസാണ്. അപ്പൊ ഓന് വാശിയോടി, ഓ തലാക്ക് തരൂല, തലാക്കിന്റെ വാര കെട്ടിക്കാനും. അതിന് അന്ന് കാണാനായിട്ടൊരു വാപ്പി നടന്നു. ഇപ്പൊ ലാസ്റ്റ് 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ കുട്ടിനെ കെട്ടിച്ചാണ്, കല്യാണ നഷ്ടം വന്നു. ബന്ധുവിന്റെ ഓരോ വല്യപ്പണ്ടല്ലോ അവിടെ കൈ കൊടുക്കാൻ, എന്നാ ഞാനിവിടെ കൈ കൊടുക്കുന്നത് വെച്ച് വേണ്ട വിലയിരുത്തി വല്യപ്പോ കൈ കൊടുക്കാൻ വാപ്പുണ്ട് വെച്ച് വാപ്പുണ്ട് ആണ് എന്നാ കൈ കൊടുക്കേണ്ട വാപ്പുണ്ട് ഞാൻ. ആ വാപ്പന വെച്ച് വാശിയിലാണ് വാശിക്കിന്റെ കാരണം. പിന്നെ അവർ കൂടുക അവസാനം ഒപ്പിക്കാൻ വേണ്ടി പുതിയാപ്പനൊക്കെ ഉറപ്പിച്ചു വെച്ചു കൊടുത്ത് ഓ കയ്യ് തരാം എന്നും പറഞ്ഞു. ഒരു വിധം പുതിയാപ്പന്റെ അഡ്രസ് തരുന്നതാണ് ഇപ്പോഴും ഇങ്ങനെ കൊടുത്ത് അന്വേഷിച്ചിട്ട് ആ പുതിയാപ്പള പറ്റൂതാണ്, ആ പുതിയാപ്പള പറ്റൂതാണ് എന്താണ് തുടങ്ങി. പിന്നെ ആട്ടിപ്പിടിച്ച പുതിയാപ്പള വന്നു. ആ പുതിയാപ്പള വന്നപ്പോൾ ഇന്നിച്ചെന്നെ ഇങ്ങനെ കാട്ടെന്ന് പോയി. ഇയാളാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം, ഇപ്പൊ ഞാൻ കയ്യെടുത്തോളാണ് കേട്ടോ. അങ്ങനെ എന്റെ അടുത്ത് വരുന്നത് ഞാനൊക്കെ പറഞ്ഞു ചോദിച്ചത് വേറെ പോക്കണോ അത് എന്റെ അടുത്ത് ചോദിച്ചു. ഇങ്ങനെ വിഷയം ഞാൻ പറഞ്ഞു വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വാപ്പ എന്നെ കയ്യെടുക്കണം, ഞാൻ നിൽക്കാനാവൂല. പിന്നെ ഓൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറ്റിച്ചിങ്ങണേ ഓങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ഇപ്രാവശ്യം തന്നെ ഒന്ന് പറയും, എന്നിട്ടോ കയ്യ് തരൂരാണെന്ന് പറയട്ടെ, അപ്പൊ ഞാൻ മസാല പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ വന്നപ്പോ പോയി മനസ്സിനവസോടെ പോയി. ഇപ്പൊ രണ്ടാഴ്ചമ്പത്തെ കഥയെ പറയണേ ചെന്നു ചെന്നു നോക്കുമ്പോ വന്നു കജ്ജൊക്കെ ഞാൻ തരാം, നിക്കാ ഇവിടെ നിന്നാക്കണം ഓരോ വാല്യാക്കണം, കാരണം ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ വാല്യ അൽക്കാരത്തുണ്ട്, അതാണെങ്കിൽ നമ്മളെ വാല്യല്ല. അപ്പോ ഒപ്പമുള്ളവരെ ഉസ്താദ് അങ്ങോട്ട് ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് ചോദിച്ചത് തച്ചാൽ ഞങ്ങളെയാണ്, ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് സദയത്ത് തച്ചു പറഞ്ഞൊക്കെ നിക്കാൻ തരൂല, പുതിയാപ്പള കൊള്ളാവുന്ന അവ ഞാൻ കുടുങ്ങി അവസാനിച്ചു അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക, കയ്യ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസരമുണ്ട്, കൈ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ ചെന്ന കയ്യല്ല കൊടുക്ക തന്ന കൊടുക്കുക, അതിനെന്താ ചെയ്യാം. അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു മസാല വേറെ ഉണ്ട്, ഒരാളില്ലെങ്കിൽ വാപ്പില്ലെങ്കിൽ തഹക്കിയതിന്റെ മസാലുണ്ട്, പക്ഷെ അതൊക്കെ ചെയ്തെങ്കിൽ വാപ്പ എന്ത് ചെയ്യണം കൈ തരുവാന്ന് പറയണം. ഞാൻ വന്ന് കുടുംബസ്ഥാനത്ത് പോകാം, അങ്ങനെ സാധിസ്ഥാനം കേട്ട് കുടുംബസ്ഥാനത്ത് കിട്ടും. കുടുംബസ്ഥാനം പറഞ്ഞു വാപ്പുണ്ടെങ്കിൽ അയാളാണ് നിൽക്കാൻ ചെയ്യേണ്ടത്, അത് ഞാൻ തുറന്നിട്ട് പറയട്ടെ ഞാൻ കൈ തരൂല, ഇങ്ങനെ വിഷയമുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞാൽ നിങ്ങളെ നാട്ടിന് ഒരു വസ്തുള്ളൂ, കാലിയാക്കി കെട്ടിച്ചോക്കാം, കാലിക്കുണ്ടെയ്യാനുള്ള അവകാശമുണ്ട്. അവനായിട്ട് കാലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചെറുവള്ളിക്കന് കാലില്ല, പിന്നെ കാലി കാലിന് പറയലുണ്ട് അത് കത്തി വേണ്ട നമ്മളെ വണ്ടിക്കാരുള്ള ഓരോന്നാണ്. ആ അതിനാണ് കുടുംബസ്ഥാനം പറഞ്ഞത് ഇവിടെയാണ് കാലിന്റെ ആവശ്യം, കാലിയാക്കാൻ ഫർദ് കിഫിയാണ്. ഒരു നാട്ടിലൊരു കാലുണ്ടായിരുന്നത് ഫർദ് കിഫിയാണ്, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഇങ്ങനത്തെ ചില വിഷയങ്ങൾ വരുമ്പോൾ അവിടെ കാലിക്ക് അധികാരമുണ്ട്, കുറെ കാലായിരുന്നു. എന്നിട്ട് കുറെ ഉസ്താദ് ഇനിയിപ്പോ എന്താ കാട്ടോ, എന്നാ ഇനി തൊട്ടടുത്ത അവിടെയാണ് കാലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സംസ്ഥാനം ഇന്നെ ചൂണ്ടിക്കാണ്ട് മൂപ്പറാണ് ഞങ്ങളെ കാലിക്ക. ആ എന്നാ പിന്നെ മതിയ പ്രശ്നമല്ലോ, ആ മാലിന്യം നടത്തിയാൽ മതിയൊന്നും മിണ്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്യാനാണ് നിറച്ച് അതിന് ഊരുമാണല്ലോ, അത് ഉസ്താദ് ഒപ്പിട്ടൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ പുറത്തു നേരത്തെ പറഞ്ഞു വെച്ചാൽ ഇന്നിങ്ങനെ രേഖയിൽ കാലേക്ക് ഇരിച്ചിട്ട് എത്രത്തിലുണ്ട് കൊണ്ടായി അതിന് കാര്യം ഇങ്ങനെ പറയണമെന്നുള്ള അല്ലാതെ എന്തെങ്കിലും വയ്യത്തിയത് ചോദിച്ചാൽ വയ്യത്തിയാണെങ്കിൽ കാന്തിയാണ് ചോദിച്ചത്. അങ്ങനെ പിന്നെ വയ്യത്ത് കടക്കരൊക്കെ പിന്നെ ഉണ്ടായത് അങ്ങനെയാണ്. ചുരുക്കത്തിന് ഇവരെന്തൊരു പുതിയാപ്പളോട് വരാൻ പറഞ്ഞു, പുതിയാപ്പളോട് വരാൻ പറഞ്ഞു 8 മണിക്ക് ഞാൻ പോകാൻ നോക്കി നോക്കണം, ഇവരുണ്ടാകാൻ വരുന്നത് തകരാറ് പറയുകയാണ്. 8 മണിക്കാണ് പുതിയാപ്പളോട് വരാൻ പറഞ്ഞു, നിക്കാകെ 9 മണിക്കുക. അപ്പൊ ഞാനാണ് നിക്കാ ചെയ്തു കൊടുക്കണത്, ചിരലിക്കെന്നാണ് നിക്കാ കൊടുക്കണത്. അപ്പൊ അഥവാ വന്നിട്ടില്ലെങ്കിൽ അപ്പൊ അപ്പ ദിവസം ഉണ്ടാക്കി അറിയാൻ ദുരലൊക്കെ അറിയാൻ അപ്പൊ ഞാനോ ഉണ്ടാവുക പ്രസാദം ഉണ്ടാക്കുന്ന അറിയാൻ. അങ്ങനെ നമ്മളെ വലിയവരുണ്ട്, ഓരോ ആൾക്കാരെ കുറച്ചൊക്കെ ഉണ്ട്. 9 മണിക്കാ നിക്കാതെ ഇവർ വിളിച്ചു 8:30 അല്ല നിക്കാ ഇനിച്ച് വേണ്ട ഇനിച്ച് വേണ്ട ഞാൻ 8 പറഞ്ഞു അത് നിക്കാന്ന് കഴിഞ്ഞ അതിൽക്കെ ചെല്ലിന് 8:30 ഞാൻ ചോദിച്ചു പുതിയാപ്പുറം നമ്മൾ സുഖത്തൊന്നും ഓരോ എന്താ പറയുക വളരെ ഒരു വരാറുണ്ട്
എന്റെ ചെട്ടനോട് വരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു എപ്പോൾ എടുക്കുന്നില്ല, അവർ നിൽക്കാതെ നടന്നിട്ടില്ല, നിക്ക ഇപ്പോലെ ഒരു മണിക്കൂറുകൾ കാത്തുന്നവന്റെ ഉപയോഗിച്ചു. അതൊന്നും വേണ്ട, അങ്ങനെ വന്നെ തൊക്കണ്ട തൊക്കണ്ട ഞാൻ ചെയ്തില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞില്ല, ശരിയാകില്ല, അത് വ്യഭിചാരമായിട്ട് മാറും. വിജയിച്ചോ എന്റെ കൂടെ വന്നിരക്കണ്ടവിടെ നോക്കുമ്പോ തന്നെ പറഞ്ഞു ഞാൻ ചെയ്തില്ലായിരുന്നു. ഞാൻ അത് തിരക്കിയുടെ വസായില്ല, അങ്ങനെയൊന്നും ഞാൻ എന്നെ വിട്ടു. ഇന്നിപ്പോ ഓരോ വിളിച്ച ഞാൻ വിളിച്ചോളാറിഞ്ഞ ഞാൻ പൂർണ്ണമായി ഞാൻ വിളിച്ചപ്പോഴത്തേന് വിളിച്ച് കോടുത്തുള്ളൂ. അവർക്ക് അളവെടുത്തിരുന്നു, അവർ വണ്ടി കയറുന്ന കാണുമ്പോൾ സിപ്പായി പോകാണ്. അവിടെ ഞാനും നിക്കാ ചെയ്തുവെങ്കിൽ പക്ഷെ പിന്നെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ദിവസം പൂജാപ്പള പള്ള കൊടുത്ത് അമ്മാശ തല്ല് കൊടുത്തൊരു കുട്ടി ചെയ്തു. വേറെ കാര്യം ഇന്ന് അതായത് അവസരം കൊണ്ട് വരുന്നത് ഇവർക്കൊക്കെ പറഞ്ഞു തരും. തെല്ലൊക്കെ കാലി നമ്മളെ കാലി ഒക്കെ നോക്കിക്കുമ്പോ അടിച്ചിട്ട് പറഞ്ഞ വെച്ച് അമ്മാശനെ ഇപ്പൊ രണ്ടു കൂടെ അച്ഛൻ്റെതാണ്. ഞാൻ പറഞ്ഞ പറയുന്നത് അവിടെ ഈ ഒരു വാക്കിൻ്റെ ഉണ്ടായില്ല. ആ അമ്മാശമാര് ചൂടുന്നു ആ കയ്യെടുത്തതെന്ന് പറഞ്ഞു നിക്കാകെ നടന്നാൽ എന്താ അവർക്ക് മസാല എന്താ പിന്നെ അവസ്ഥ. വിവരം ഇല്ലാതിരുന്ന സംഭവിക്കുന്ന അബദ്ധം നിക്കാഹിന് വരും. ഞാൻ ഇവരൊക്കെ പറയുന്നത് ഇവരുടെ നമ്മളെ മേലെ ഞാൻ അന്ന് സ്കൂൾ കോറ സമയം പണ്ടപള്ളിക്ക് എത്തിയ സർക്ക് ഇഷ്ടംപോലെ ചായക്കാൻ വേണ്ടത് അപ്പോഴാണ് നിക്കാവർക്ക് പാപ്പത് ഉറപ്പില്ല. അപ്പോഴാണ് ഓരോന്നും അമ്മേനും വേറെ അല്ലെങ്കിലും അല്ല എത്ര കോതി ചോദിച്ചാൽ നമ്മൾ പറയാം എന്താ പേര് ഉസ്താ ചോദിച്ചോണ്ട് പറയണ്ടേ. മറ്റേ മാവിനോട് പറയാൻ നിൽക്കുന്നത് മാവിനോട് പറയാം നിക്കാന്ന് പറയപ്പെടുന്ന വിഷയം പന്തപ്പള്ളി മഹൽ ഉണ്ടായതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഞാൻ എന്തത് എന്റെ പോലുള്ള കുട്ടികളത് സ്കൂൾക്കൊക്കെ എങ്ങനെ പോകുന്നു ചെറുപ്പത്തിനൊക്കെ എങ്ങനെ പോണ്ടോ ഞാൻ പറഞ്ഞിടത്ത് പേര് സുബേദി അണിയറിഞ്ഞ ആ ഇല്ലെങ്കിൽ ആ നിക്കാന്ന് പറഞ്ഞ സ്ഥലം നീ ചെറുമാറ്റി മലക്കത്തെ നിക്കാന്റെ കാര്യം പറയട്ടെ. നിക്കാന്ന് ഒരു മോളെ കല്യാണം നിക്കാണ് പരിസരത്തിന് പുതിയാപ്പുഴയിലാണ് കാത്തു കഴിഞ്ഞപ്പോ ജമാഅത്തെ വിൽക്കരിച്ചു. ജമാഅത്ത് കഴിഞ്ഞിട്ട് ആ പുതിയാപ്പുഴം കൂട്ടും വരുന്നേ. അങ്ങനെ വന്നപ്പോ എന്തായത് പുതിയാപ്പുഴ വാർഡിലൊക്കെ പരിഗണിച്ച് വന്ന് ചെറുത്തി. അങ്ങനെ ഒരു ജമാഅത്ത് തുടങ്ങി, വന്നാൾക്കാർ ജമാഅത്ത് തുടങ്ങി. അങ്ങനെ രണ്ടരക്കായത്ത് കഴിഞ്ഞിട്ടുണ്ട്, പുതിയാപ്പുഴ മൂന്നാറക്കായത്തിന തുടരുന്നത്. ആളോട് നമ്മൾ ചെറുക്കാൻ ആയിക്കോട്ടെ എന്നാലും സംഗതി ഇങ്ങനെ തുടരും മൂന്നാറക്കായത്തിലാണ്. അപ്പൊ എന്ത് ഏത് കോമാണെങ്കിലും പുതിയാപ്പുഴനെ നോക്കുന്നുണ്ടായിരുന്നു, പുതിയനെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ ഞാനിടക്കാൻ ശ്രദ്ധിച്ചു. അമ്മ ഓരോ പോകാൻ തുടങ്ങിയേക്കണം ഫസ്റ്റ് തുടങ്ങിയവർക്ക് ആ ചേച്ചിയുടെ ഉത്തരവാദി വാക്കേണ്ട കുഞ്ഞാപ്പോക്കണ്ട് അമ്മക്കണ്ട് എനിക്കണ്ട് കുറെ മീഡിയ. അപ്പൊ അങ്ങനെ ചുരുക്കത്തിന് പുതിയാപ്പുഴ കേൾക്കണവർക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ രക്കത്തിൽ മാവന്റെ പോലെ തുടർന്നു. എന്നിട്ട് ഈ മാവന കത്തുക്കളുടെ മൂപ്പറിന് കോഴ്സ് ജോലി പിന്നോട് പിന്നെ അവസാനമാണ് ഈ മാവന് അത്യാത്തു ഓതിയപ്പോൾ പിടിച്ചു ഈ മാവനെ എത്തി സരാമ്പട്ടായി മാവന്റെ വൃത്തി. നമ്മളാണെങ്കിൽ മക്കളെ കെട്ടിച്ചെടുക്കുക ഈ പടി ചാകിന്ന് ആലോചിച്ചോക്കാൻ. ഇതിപ്പോ നമ്മുടെ നാട്ടത്തെ അവസ്ഥ കഴിഞ്ഞ് പറയണത് ഇങ്ങനെ ഒരുപാട് വിഷയം നമ്മളൊക്കെ തെരഞ്ഞെടുക്കണം എന്നാ. പക്ഷെ ഈ ജാതി സദസ്സുകൾ കൂടുമ്പോ നമ്മൾ ചൊക്കുമല്ലാതെ തരിക. അത് ആളുകൾ അങ്ങനെ തന്നെയാണ്, പെണ്ണുകൾ അങ്ങനെ തന്നെയാണ്. വേണ്ട നമ്മളെ മാലി തന്നെ മയ്യത്ത് ഒത്തുകീർത്തി മാറ്റി ചെയ്തിട്ട് കൂടുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. വൈകിട്ട് പുറത്തിച്ച് തീർക്കുമ്പോ ഞാൻ അവിടെ എത്തിയത് എത്തിയത് യാസും പകുതി കഴിക്കണം. അങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുവച്ച് തോന്നി ഇത് വലത്തോട്ടാണല്ലോ കഫം പട ചുറ്റിയത്. ഞാൻ അങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ ടീമല്ല ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഇത് കഫം ചെയ്ത് കഴിച്ചതാണ് മുപ്പല്ല എനിക്ക് ഇത് കഫം ചെയ്താണോ പിള്ളേർ അതിനായിട്ട് കൊറന്നാ കിട്ടുകയാണ്. നമ്മൾ നല്ല ആളില്ലാത്തവരെ കൊറന്നാണ് പിള്ളേരുടെ ഉപ്പ് വന്ന താളെ നമ്മളെ വാപ്പാക്ക് നല്ലവർക്ക് പോകണമെങ്കിലും മതി സംഗതി വെച്ചിങ്ങനെ. പിന്നെ അയസിന്റെ അരക്കുന്ന കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു നോക്കാതെ ഇന്ന് തീർക്കണല്ലോ വെച്ചിങ്ങനെ. പിന്നെ മകനെ വെച്ചുകയാണ് വെച്ചിട്ട് ഇത് സംഗതി പറ്റും ഇങ്ങനെ കാലുകട ചോദിച്ചത് ഞാൻ. അപ്പൊ കല്ലര പത്ത് തീർക്കുന്നുണ്ട് കല്ല് വെച്ചിങ്ങനെ. പിന്നെ ഒത്തുകാരൻ മയ്യത്തെ കൊണ്ടുപോയി തിരിച്ച് കഫ ചെയ്തിട്ട് ഇറക്കിയത് അത് പത്തമലക്കുന്ന കാരണമാരെ കൂടുതൽ ആളുകൾ മയ്യത്ത് എന്നെ കൂടുതൽ പറയില്ല. പന്തപ്പള്ളിക്കുന്ന കാരണമാരെ കൂട്ടത്ത് എന്റെ ഒരാളായിരുന്നു അയാൾ മയ്യത്തായി കിടക്കണത്. ഞാൻ പറയുന്ന എന്തായിരുന്നു തെളിഞ്ഞിട്ടില്ല. ഒരുപാട് വിവരം തന്നിണ്ട് വേറെ ഇതിന്റെ ഒപ്പം മുഴുവനെ വേണ്ടി പോയി ഞാൻ മലപ്പുറത്തേക്ക്. അപ്പൊ അതിന്റെ ഇതിന് പുതിയാപ്പം വിളിച്ചതാ ഒന്ന് വേറെ പോയ സ്ഥലയാണ്. ഞാൻ അടച്ചെന്റെ മുഹൂർത്തത്തിന് തറവാട്ടിലാണ് എന്നെ എത്തിയത്. അപ്പുറത്തെ മുറ്റത്തെ അറിവുണ്ട് ഇവിടുന്നാണ് മുഴുവനെ അവർ ആയോ 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 ചോദിക്കുന്നുണ്ട്.
അപ്പൊ സംഗതി അസുഖം മനസ്സിലായി. അതിന് ചായ കുറച്ചുകൊണ്ട് പുറത്തു മണ്ടിയാണ്. ചില പ്രഷറുണ്ട് ചില സമയത്ത് ചെന്ന് കാണുമ്പോൾ പുറത്തു നമ്മൾ നമ്മളെ വയലൊന്നുമല്ല, അതിന്റെ മന്ദല എന്റെ വേറെ കോച്ചാക്കമാരൊക്കെ ഉണ്ടാണ് കുത്തിരിക്കുന്നത്. എന്റെ മായ വെച്ചത് അല്ല, അവിടെ കത്തിയേക്കണെങ്കിൽ അവിടെ കത്തി എവിടുന്ന് ചോദിച്ചു ചെയ്യാൻ. ഇങ്ങനെ കത്തി അല്ല വേണ്ടത്. രണ്ടോ കത്തി ഒത്താച്ചിബടി കത്തിയേക്കാം, അവരാർക്കുള്ള അപ്പുറത്തെ കത്തിക്ക്. ഏത് ഒരു സുന്നിയിലുള്ള മുജാഹിദിനുള്ള എ പി എമ്മിന്റെ കൂക്കിയിലെ ഒന്നിനില്ലാത്തതാണ്. എന്നിട്ട് അങ്ങനെ കൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് വേണ്ടിയാണ് അക്കീക്കറക്കണം. ആ കുട്ടിക്ക് അക്കീക്കറക്കണം പൂർണ്ണമായ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ അറിവ് ആദ്യം നടത്തണം. കാരണം ഈ കുട്ടിന്റെ നേതൃത്വമാണ് ഈ മുടി. ഈ മുടി നാളെ മാസ്റ്ററിന് വരും. ഈ മുടി നാളെ മാസ്റ്ററിന് വരും കുട്ടിന്റെ ശരീരത്തിലുണ്ട്. ആ മുടിക്ക് പുണ്യം കിട്ടണം. അതിനാണ് തൂക്കം കണ്ട് വെള്ളി സ്വർക്കെടുക്കാൻ പോകുന്നത്. ആ മുടിക്കും കൂടെ അറിവ് കിട്ടണം. അതുകൊണ്ടാണ് എന്നെ തർക്കം തീരുമാനിച്ച ആൾക്കാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ താതി മുടി മുഖം തുടങ്ങിയത് കാരണം അതിനൊക്കെ കൂലിക്കണം. ആദ്യം അതേക്കുള്ള അർത്തൊടിയ അർത്ത കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞാൽ മതി മുടിയ. അങ്ങനെ ആ അങ്ങനെ തന്നെ അറിയ അങ്ങനെ തന്നെ അതിനകത്ത് മാലിന്യ മുഴുവരണം പിന്നെ മുടിയൊന്നുമില്ല. ഇതേ അവസ്ഥ ബ്രൻ ഒന്നായി ഇവിടെ അപ്പുറം ഉണ്ടായിരിക്കണം. അന്നും നേരെ കിട്ടാണ് ഇതിന്റെ ഒപ്പം വന്നതിന് മുഴുവനുള്ളതുകൊണ്ട് കത്തിയത്തോട്ട് ഒന്നും കാട്ടാണ് പറഞ്ഞേറിയാൽ അർത്ഥം എഴുതി തൊട്ടാൽ മതി തലമേർ. നമ്മളെ ഇപ്പഴത്തെ പത്ത് കോടി ഇട്ടുണ്ടാക്കി കൂട്ടി വീടുകൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ നമ്മളെ ജഹാനത്ത് വിവരക്കേട്. ഇത് നാളെ അന്നാരത്തുകൾ ചെല്ലുമ്പോൾ തിരി അതെന്റെ നാട്ടിൽ പഠിക്കാൻ ചാൻസ് ഇല്ലായിരുന്നോ? മദ്രസ ഇല്ലായിരുന്നോ? മൂഴിമാരില്ലായിരുന്നോ? ക്ലാസ് ഇല്ലായിരുന്നോ? വാനില്ലായിരുന്നോ? നിങ്ങൾക്ക് പോകാൻ വണ്ടി ഇല്ലായിരുന്നോ? സാഹചര്യം ഇല്ലായിരുന്നു എന്ന് നാളെ പഠിച്ചോ ചോദിച്ചാൽ ഈ പന്തപ്പള്ളി മാറിന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്തു പറയുന്നു സംഘാടകർ കൈയൊഴിയും. കാരണം ഇപ്പൊ ഈ ഒരു വിനോദിക്ക് പോലെ പെണ്ണും സ്വന്തവും പോലെ മീറ്റിംഗ് എത്ര ഒന്നാമതിന് മൻസൂറുമ്പോഴൊക്കെ ഭാവി ഒക്കെ ഇറങ്ങുന്നല്ലേ, എന്നിട്ട് വിളിച്ചുണ്ടാക്കിയല്ലേ. എനിക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഏക്കറച്ചോന്നല്ലല്ലോ ക്ലാസ് എടുക്കേണ്ടി ഇപ്പം എനിക്ക് ഇവിടെ നിൽക്കുന്നതിന് ആ സ്ഥിതിയിൽ മക്കളുടെ നിൽക്കാം. പക്ഷേ ഇത് ഇങ്ങനെ കുറച്ച് ആളുകൾ സംഘടിപ്പിക്കാനും കുറച്ച് ആൾക്കാർ കേൾക്കാനും തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങള് വാദിയാകും. ഞാൻ പ്രതിയോ ഇങ്ങനെ ഒന്ന് വേണ്ട ഇന്ത്യ ക്ലാസ് എടുത്തെടുക്കാൻ എന്നോട് ചോദിച്ചു. ആ ഒരു ബാധ്യത ഒഴിവാക്കാൻ ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ഇപ്പൊ റമദാൻ മാസം വന്നു, തറാവി ഇഷ നിസ്കരിച്ചു, നമ്മൾക്കൊക്കെ പറ്റ വിട്ടിട്ട് നോക്കണം. ഇഷ നിസ്കാരം കഴിഞ്ഞിട്ട് സലാത്തിൽ ചില പിന്നീട് പുറത്തൊക്കെ ഒരു പോക്ക് ഒന്ന് കാര്യ കുറച്ച് തുപ്പി വീടൊക്കെ ഒന്ന് വെച്ചോ. എന്താ പിന്നെ അസലാ അസലാത്ത് ജാമിയ സലാത്ത് തറാവി അഹമ്മക്കും എല്ലാം ഇമാവ് പറയുമ്പോഴാണ് വേഗം തറാവിക്ക് വന്ന് അതിന് ചെയ്തില്ല ഉണ്ടാക്കാത്തില്ലല്ലോ ഇശാന്തേശങ്ങളിൽ. എന്ത് ഈ മിക്കച്ച തറാവിക്കാണ് തോനെ കൂലി ആ ഈശാനേശ്വരം ഉണ്ടാക്കാത്തത്? ഈശാനേശ്വരം ഉണ്ടാക്കാത്തതാ. എന്നിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഈ തറാവിക്ക് ഒന്ന് രണ്ട് പള്ളിക്ക് കണക്ക് എഴുതിയാൽ ഉള്ളിച്ചൊക്കെ കയറിയാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ നാലോ രക്കം സ്കൂൾ സുന്ദത്തുണ്ട്. ആ സുന്ദത്തെ കൃത്യമൊക്കെയാണ് തലി താത്തി ഇങ്ങനെ കുത്തിക്കണ ചില മനുഷ്യന്മാർ. എന്ത് ഓരോ നിസ്കരിച്ചാലുണ്ടെങ്കിലും കുത്തുമ ഇത് കഴിഞ്ഞിട്ടേ തുടങ്ങുന്നു ഉറപ്പല്ലേ. ഏതൊരു ഒന്നും ഓർക്കുണ്ട് കഴിഞ്ഞ കാലം കുഴപ്പമൊന്നുമില്ല. ഒരു രണ്ടൊക്കെ നിസ്കരിക്കാൻ ബോധമല്ല ഉണ്ടാക്കിയത് കയറുക. ആ കയറുമ്പോഴാണ് അവിടുത്തെ കുത്തിക്കണം. ഒരു രണ്ടരക്കയത്ത് എന്നാൽ ഇപ്പൊ ഇവിടെ വെള്ളിയാഴ്ച ബാങ്കിന് മുമ്പ് പോയാൽ ഒന്ന് ഉലുഹാന്റെ രണ്ടക്കയത്തിന്റെ കൂലി, രണ്ട് തഹയ്യത്തെ രണ്ടക്കയത്തിന്റെ കൂലി, മൂന്ന് ഒന്നും എപ്പോൾ ചെയ്തോ അതിന്റെ ഉടനെ രണ്ടരക്കയത്ത് ദാനം പോലൊക്കെ ഒരു കർസൂറിനായിട്ട് എങ്ങനെ എന്നെങ്ങനെ ചോദിച്ചു. ഞാൻ നേരെ സ്വർഗത്ത് പോയി വിടാനെ സ്വാമത്തിൽ നോക്കിക്കാൻ അങ്ങനെ വോട്ട് പറഞ്ഞു. ഞാൻ നേരെ സ്വർഗത്ത് പോയി വല്ലാത്തൊരു കാഴ്ച കണ്ടു. എല്ലാരും കേൾക്കാൻ കേട്ടോ എന്തേന്ന് വെച്ച് ഞാൻ സ്വർഗത്തേക്കാൾ ചെന്നപ്പോ എന്റെ മുമ്പിലുണ്ട് ഇങ്ങനെ നടക്കണം കാലിന്റെ അച്ഛനെ കേട്ട് എന്റെ സ്വർഗത്തിനിപ്പോ ദാ എന്റെ മുമ്പാരപ്പം മുമ്പിന് പോയി നടന്നു നോക്കുമ്പോ ബിലാലിയാണ് കണ്ടത്. എന്റെ ബിലാൽ എന്റെ മുമ്പ് നടക്കാൻ മാത്രം നിങ്ങൾ ചെയ്തോന്ന് വെച്ച് സ്വർഗം ചോദിച്ചതാ. ബിലാലിയാണ് മുത്തുനേരി എങ്ങനെ ഓട്ടോയ്ക്കത് ഞാൻ പോകാൻ മാത്രം എന്താപ്പൊ എന്റെ അടുത്തൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇങ്ങനെ ആലോചിക്കുക അപ്പൊ പറഞ്ഞാൽ ണെങ്കിലും ആ വെള്ളം വെച്ചതിന്റെ ഒന്ന് രണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. അത് കഫാക്ക അത് വഴി വെക്കുക. അത്ര പുണ്യുള്ള കാര്യം വേണ്ടേക്കാൻ ഇവിടെ നമ്മുടെ പള്ളി കയറുമ്പോ മൂന്നെണ്ണം ഒപ്പം കിട്ടുക. മൂന്നെണ്ണം അട്ടപ്പടിയുണ്ട്, പഞ്ചാരിയുണ്ട്, പച്ചരിയും കയറുമ്പോൾ മണ്ടൂര് നമ്മൾ കാർഡും വെച്ചിക്കാണ്ട് അത് കക്കൂസുക്കുള്ളതാ. ഇതൊറ്റ ചാൻസ് കിട്ട മൂന്ന് നിക്കാരത്തിന്റെ കൂടി ഈയത്തേക്കെത്തിയാൽ നമ്മൾ എത്ര ആൾക്കാർ ചെയ്യലുണ്ട് ചോദ്യങ്ങളും അവിടെ ഞാൻ പറഞ്ഞു. ഞാൻ മുമ്പ് ഇതിന് പോലും വിശാല പെണ്ണുക്കേണ്ടി പറയാം
കെട്ടിച്ചായിട്ട് പ്രചാരണ കാരണം കെട്ടിച്ചാൽ കഴിഞ്ഞ പിന്നെ കേക്കണം നിൽക്ക്. അവിടെ ഒരു തൊഴിലുമില്ല കെട്ടിച്ചോടത്ത്. ഇത് കുരിയാപ്പുളം അതുപോലെ തൊഴിലില്ല അമ്മായിഷന്മാരെ അമ്മായിമാർക്ക് ഇങ്ങനെ വേഗം തുടച്ചിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കെട്ടിക്കണ സമയത്ത് പണ്ടം പണങ്ങൾ നോക്കിയിക്കണം, മെഞ്ചും പരിശോധന നോക്കിയിക്കണം, പരിയും കുടിയും നോക്കിയിക്കണം, അങ്ങനെ വയ്യും പഠിച്ചും നോക്കിയിക്കണം, കറണ്ടും വേണമെങ്കിൽ ഫോണിന്റെ റേഞ്ചും നോക്കിയിക്കണം. കറപ്പങ്ങൾ കെട്ടിക്കഥ വിളിച്ചോ ഈ ഇയാളുടെ മതബോധം എത്രയാണ് നിങ്ങൾ എത്ര ചോദിച്ചത്? നമ്മൾ എത്ര പുതാപ്പളുടെ മാതിരി പുതാപ്പളുടെ മതബോധം എത്രേ, പെണ്ണിന്റെ മതബോധം എത്രേ, ആ വീട്ടിൽ അമ്മായിമ്മയുടെ മതബോധം എത്രേ, അത് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ആദ്യ പഠിച്ച ഒരു പെൺകുട്ടികളെ കെട്ടിച്ചു കൊണ്ടുവന്നിട്ടേ ഓള് തഹജ്ജുദ് നിസ്കരിക്കാൻ നീക്കും എന്റെ കുഞ്ഞിട്ടാല്. അപ്പൊ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഒരു ഉത്രക്കരം ചില ബ്രഷികളും ഉണ്ടാക്കണിക്കുമ്പോ ചുരുങ്ങിയ നാല് കാണെങ്കിലും എണീക്കണം, വിശ്വാസം ഇല്ലെങ്കിൽ അപ്പോഴെ താജ് കിട്ടുകയാണ് മൊത്തം പോലെ. ആ താജ്ജുദ് എണീക്കുന്ന പെൺകുട്ടിക്ക് ഒരു 11 മണി കഴിഞ്ഞാൽ ഒന്ന് കണ്ണിമ്പിന് സുന്നത്തുണ്ട്, ഒന്ന് കണ്ണിന് സുന്നത്തുണ്ട്, കൈരോണത്തിൽ ഉറക്കുന്നതെന്ന് പറയും അവർക്ക് സുന്നത്താ. ഈ പെണ്ണ് ഈ 11 താജ്ജുദ് കഴിച്ചു, എന്നിട്ട് അവളെ പെണ്ണും പേരൊക്കെ എടുത്തൊന്ന് ഒരുക്കി, എന്നിട്ട് ആ സമയത്ത് ഒന്ന് കറന്നിറങ്ങിയാൽ ചില എന്താ പറയാ ചില അമ്മമാർ കൂർക്കമ്മ ചൊറകാണ് പാതിരി കുട്ടിന്റെ മാതിരി ആ കുട്ടിക്കട എന്റെ സുഖമുണ്ടാവുന്നവർക്ക്. അപ്പൊ അമ്മായിമ്മയെ കുറിച്ച് ബോധമ്പോ ഇല്ലേ, രണ്ട് അമ്മായിമ്മ പോരും നാത്തും പോരും മരുക്കളെ കുത്തൊക്കെ പറക്കം അമ്പല്ലാത്തോണ്ടാണ് പറച്ചു ചോദിക്കും. ഇവിടെ ചോദിക്കാൻ ചിലപ്പോ കാലുകാരുണ്ടാവൂല, വലിയവരുണ്ടാവൂല, കമ്മിറ്റുണ്ടാവൂല. ഒരു അന്യ പെൺകുട്ടിയെ നമ്മളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ശറവനെതിരെ ഓട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മക്ക് ചോദ്യം ചെയ്യാം. അതിന്റെ അപ്പുറം ഉച്ചര കഞ്ഞി തലകൾ ഉണ്ടാക്കി തന്നില്ല, ഒരു ചാനൽ കൂടി ഉണ്ടാക്കണില്ല. ഞാൻ വെളുത്ത പിന്നെ ചോദിച്ചാണെങ്കിൽ ഇതൊന്നും ശറവന് പറഞ്ഞതല്ല. നിങ്ങൾ ശീലിപ്പിച്ച് സോപ്പിട്ട് നല്ലതൊക്കെ ചെയ്താൽ ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. തുണിക്കുപ്പായത്തിന്റെ ഇത്രാത്തതിന്റെ പേരിൽ ഒരു പെണ്ണിനെ തലയാക്കണ്ടാൽ പുതാപ്പൊക്കെ വോക്കില്ല. ഇന്ന അങ്ങനെ ഇസ്ലാമിലുള്ളത് നാളെ പറഞ്ഞകത്ത് വരുമ്പം വിവരം അറിയും. ഇത് അമ്മായിമാർക്കാദ്യം ക്ലാസ് കിട്ടണം, മരുവനോട് വേലക്കാർക്ക് അല്ല. അതിന്റെ മകളസ്ഥാനത്തെ മകനോട് കൂടെ കൊണ്ടുവന്നതാണ്. ആ അതേസമയത്ത് തെരഞ്ഞെടുക്കുമ്പോ അന്വേഷിച്ചോളി പരിയിലെങ്ങനെയും. അപ്പൊ ചിലപ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടാല് അമ്മ മരുവൊക്കെ കൊടുത്തിട്ട് മറ്റേ ഇതിപ്പം അതിനകത്തൊന്ന് വെളിച്ചെണ്ണ കൂടുതൽ എടുത്താൽ വെളിച്ചെണ്ണ കുറവായിട്ട് നീ പറ്റി പിടിച്ചോയാൽ അത് കൊടുക്കി, ഈ പുട്ടാലും കൊടുങ്ങി, ഇപ്പൊ കുറഞ്ഞാലും കൊടുങ്ങി. ഇങ്ങനെ എന്താ ചെയ്യാ? എന്നിട്ട് അത് നല്ലനക്ക് പറഞ്ഞൊക്കെ നമ്മൾ അമ്മമാർക്കും അറിയില്ല. അങ്ങനെയുണ്ട് അങ്ങനെ മോളെ അങ്ങനെയല്ലോ, നിനക്ക് എങ്ങനെ ചെയ്തേക്കേജി എന്ന് നമ്മളത്തെ അമ്മമാര് പറയുന്നുണ്ട്. അന്തം വേണം, വിവരം വേണം, പടച്ചോട് ചോദിക്കാൻ ചിന്ത വേണം. ഞാൻ പറഞ്ഞു ക്ലാസ് കേട്ടിട്ട് പെണ്ണുങ്ങളെ സ്ഥിരമായി തച്ചിരുന്ന പുതാപ്പണം എത്തിത്തോടിയത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളു നമ്മളാട്ട് ഞങ്ങൾക്കത് അറിയില്ലേ, ഞാൻ നല്ലോ കച്ചിട്ടുണ്ട പെണ്ണുങ്ങളെ. ഞാൻ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ പോയി മാപ്പ് വെച്ചിരുന്നു, എന്നാ ഞാൻ മാപ്പ് തുടരട്ടെ എന്ന് പറഞ്ഞാൽ ആ മോളെ പെണ്ണുങ്ങൾ ഞാൻ പറയാം. ഇവരൊക്കെ ശരിക്കും വരുമ്പം ചിത്താനെ കുറിച്ചാണ് പുതിയാപ്പളോട് എന്തേ ഇന്നിപ്പോ സുഫന്റെ ദിവസല്ലേ പോണ്ടേ, ഇന്നിപ്പോ നേരത്തെ വന്നു കിട്ടണം, അത് പറയുന്ന പോണം, വിളിച്ചു വരുത്തണം. എന്തേ അല്ല അല്ല ഓട്ടോസിൽ പിച്ചർ ഓട്ടോസിൽ കൂട്ടിച്ചു മറച്ചു നിങ്ങളിപ്പോ തന്നെ പോരണം. എന്തിനാണത് ഊബിനോട് കേട്ടോട്ടെ. അങ്ങനെ രണ്ടാളും കൂടെ കേൾക്കുമ്പോ അത് കണ്ണൂട്ടുമ്പോ അടക്കം ഒരു കണ്ണ് കേൾക്കും മറ്റേ മുന്നിക്കോ എന്നിട്ട് കയറിട്ടോ കൂട്ടാൻ കഴിയോ രണ്ടൊപ്പം പോകട്ടെ. അപ്പൊ പുതിയ പോയി ക്ലാസ് കേൾക്കണോ പുതിയൊന്നും കേൾക്കാം, മറ്റേ പുതിയൊന്നും ആ മനസ്സ് കേക്കട്ടെ, അതങ്ങനെ കേക്കട്ടെ ആയി. ഓണം കേക്കട്ടെ, രണ്ടാളും കേക്കട്ടെ, രണ്ടാളും കേക്കണം, തമാശയല്ല. രണ്ടാളും കൂടെ ഒരുമിച്ച് ഈ ഒരു ബോധത്തിലേക്ക് എത്തുമ്പോഴേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. എത്രത്തോളം ദീനീ പ്രവർത്തനത്തിനടക്കം ഭർത്താക്കന്മാർക്ക് സ്വസ്ഥത സന്തോഷം കിട്ടണമെങ്കിൽ കൂടിക്കാത്തി എത്തം നിൽക്കാം, ഇല്ലെങ്കിൽ മഴയത്തൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം പണ്ട ചാരം ചോദിച്ചു വെച്ചിട്ടു വരും. എന്തേ നിങ്ങളിങ്ങനെ പറഞ്ഞു കൂട്ടനായിട്ട് ഒന്ന് മീറ്റിംഗ് മുസ്ലിമാത്തി എസ് എം എ എസ് സി എസ് സാഹിത്യോത്സവം ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്നവരെ ഇവിടെ കുട്ടിക്ക് നേരെ പോയിട്ട് നീ ചമ്മക്കതോ അപ്പകതോ എന്ന് നമുക്കൊന്നും പറയല്ല, ഒന്നും പറയല്ല. നേരെ മറിച്ച് അവർ ചിന്തിക്കൊരു പെണ്ണ് നിങ്ങൾക്ക് ഒന്നും മീറ്റിംഗിലായിട്ട് ഇങ്ങനെ കൂലി ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോയതിന് കൂലി, ഇങ്ങോട്ട് പോകുന്നതിന് കൂലി, നിങ്ങൾക്ക് പിരിയെടുത്തതിന് കൂലി, ഉറക്കിച്ചതിന് കൂലി, ഇച്ചിന് തത്താള്. അപ്പൊ നിങ്ങളാ മീറ്റിങ്ങിനെ പോകാൻ നിങ്ങൾക്ക് യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് മെരിച്ചിട്ടാനും ചായണ്ടാക്കി കൊടുക്കാനും പെണ്ണുങ്ങൾ പോയില്ലേ, ഇതേപോലെ നിങ്ങൾക്കൊന്ന് ഉറക്കിച്ചിരുന്നിട്ട് ഞാൻ ചൂടുള്ള ഭക്ഷണം തന്നാൽ എനിക്ക് കൂലിക്കെങ്കിലോ. ഇത് നമ്മളെ കുടിക്കാത്തുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനും വരെ പറഞ്ഞുകൂടെ ഇവിടെ പറയും പറഞ്ഞുകൂടോ?
ഉണ്ട് പറഞ്ഞേക്കണം. ഞാൻ പറയാലോ, ഞാൻ പറയാം. കാരണം എന്റെ കൈ ആക്സിഡന്റ് ആയി കിടക്കണമെന്ന്, ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. കിടക്കുമ്പോ മറ്റ് മീറ്റിങ്ങിൽ അങ്ങോട്ട് കൊട്ടൊക്കെ ഉണ്ട്. അപ്പൊ നീ ഇത് മാത്രം ചെയ്തിരുന്നില്ലല്ലോ. അങ്ങനെ അവസാനം പെരിയുന്ന 6 മീറ്റിംഗ് നടന്നിട്ടാണ് നമ്മുടെ പഞ്ചായത്തിന്റെ അടക്കം. എസ് പി എസ് ലാസ്റ്റ് 6-ാമത്തെ മീറ്റിംഗ് 10:30 നമ്മളെ ഫലാവിന്റെ ഉസ്മാക്കിയും ഇടയ്ക്ക് വരിക. അപ്പൊ ഞാൻ ശ്വാസം വെച്ച ഒച്ചത കേക്കുകൾ ഞാൻ പുറത്തേക്ക് ദിവസം വിട്ടാണുള്ളത്. അപ്പൊ ചെന്നപ്പോ ഞാൻ ഇവിടെ പറയുന്നത് അരി വരാൻ വേണ്ടി ഇപ്പൊ ഈ ആസിയിൽ നിർച്ചാക്കി പോകാപ്പോ കത്തോ എന്റെ നിലയാണ് ഉദ്ദേശിച്ചു. അല്ല, ഞാനിപ്പോ ഇതിന് ഇറങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ എത്തിച്ചു കോലത്തിന് ഇറങ്ങിപ്പോ ഇതൊരു കാര്യം ചെയ്യാൻ. ഞാൻ പഴയ ചായ കച്ചവടക്കാരൻ, അത് എനിക്ക് അറിയണ്ടാവൂല. ഇത് ഫ്ലാസ്കിൽ നിറച്ച് ചുവടും ചായപ്പൊടി മധ്യം കൊണ്ടു വെച്ചാൽ മതി, കടി കാരക്ക കൊടുത്താൽ ബാക്കിയ കൊണ്ടോട്ടെ. അപ്പൊ ഇപ്പൊ ഇറങ്ങാ എന്നെ കൊണ്ടുപോയി ചെയ്യാൻ എത്തിച്ചു എന്നാ ചോദിച്ചാൽ. അപ്പോൾ ചോദിച്ചു ഞാൻ അതോട് കറു എന്തേത്തങ്ങൾ ഈ പറഞ്ഞു വെച്ചു. നിങ്ങൾ എന്താണോ ദിവസം എത്തി മീറ്റിംഗ് നടത്തി കൂലിണ്ടാക്ക ഇരിക്കിട്ടുള്ള കൂലി ഇവിടെ ഞാൻ തടയിൽ നിൽക്കണ്ട വെച്ചു. അല്ലഹമ്ദുലില്ലാ, സ്ത്രീധം ഇല്ലെങ്കിലും മതം ആലോചിച്ചു കണിങ്ങൾ. അത് ഞാൻ കൊടുത്ത പോകുന്നല്ല, അവിടുന്ന് പോകണ പോണ. അതിന് മകനാക്കോ അവിടെ വന്നിട്ട് ഉമ്മ അതിന് കാണിച്ചു കൊടുത്തതാണ്. അടകളെ മീറ്റും തല്ലും കൂടെ ഒക്കെ നടക്കുമൊക്കെ വണ്ടികൾ കോഴിയടക്കം അറുത്തിട്ട് ചായം ഉണ്ടാക്കി കൊടുത്ത ഓർമ്മ ഏൽക്കുന്നുണ്ട്. അതൊരെല്ലപ്പത് അമ്മ നമ്മളൊക്കെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞ ഒരു വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ടയർ പഞ്ചറായ പോയി, 6 ടയറുണ്ട്. അതിനൊന്ന് പഞ്ചറായ കഴിഞ്ഞ് എല്ലാ ടയറും കാറ്റ് വേണം, എല്ലാ വീടും വേണം. അപ്പൊ പുതിയാപ്പളും കേൾക്കണം, മക്കളും കേൾക്കണം, പുതിയും കേൾക്കണം, അമ്മായിയും കേൾക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു നല്ല കേട്ടപ്പോ താജ്യതൊക്കെ വെച്ച് എന്റെ മകളെ എന്റെ മാത്രം ഒച്ച എത്തിനി ബാങ്കിന്റെ മുമ്പ് ഒരു താജ്യതൊക്കെ ചെയ്യണം. ഇപ്പൊ ഒക്കെ കൈകഴുത്തരവർക്ക് മുഴുവൻ ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ രണ്ടും നടക്കട്ടെ എന്നുണ്ടേ അമ്മയോട് തിരിയണ്ടേ. അപ്പൊ ഓളെ ഇറങ്ങുകയാണെങ്കിൽ പറയും ആ അല്ല എല്ലാ പോയത്തോളം അല്ല ഓളെ ഇറക്കുന്ന കൈകഴുത്തോണ്ടേ എന്റെ സമയത്തില്ലേ ഇത് പോയിട്ട് കടന്നു പോയി. ഞാൻ പറഞ്ഞതൊക്കെ വിവരത്തിന്റെയും ബോധത്തിന്റെയും കുറവ് കൊണ്ട് വല്ലാത്ത അബദ്ധങ്ങൾ വരുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ചോദിക്കട്ടെ, ഒന്നുകൂടി ഞാൻ ചോദിക്കാം. നിങ്ങളെ കൂട്ടത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് മയ്യത്ത് നിസ്കരിക്കാൻ അല്ല മയ്യത്ത് കുളിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് ചെറുപ്പക്കാർക്കുള്ള എത്ര പെണ്ണു നിങ്ങൾക്ക് അറിയും? സുല്ലമ്മിന്റെ അമ്മ, എന്റെ അമ്മ, കുഞ്ഞിപ്പാന്റെ അമ്മ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അല്ലാത്ത അമ്മമാർക്ക് കാഫിയത്തിൽ നിന്ന് വയസ്സ് കൊടുക്കട്ടെ എന്ന് പറയാം, ആക്കിയത് നന്നാക്കി കൊടുക്കട്ടെ. ചെറുപ്പക്കാരത്തെ കൂട്ടത്തിൽ ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറുള്ളത് എത്ര ഉണ്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അൽഹംദുലില്ല, ഇല്ലെങ്കിൽ അതിന് വിവരക്കാർ ഫണ്ട് കിഫിയല്ലേ. ഇവരൊക്കെ കുറ്റക്കാരാവുന്നേ. അവിടെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കാന്തി ഒരു നല്ല കാന്തിലേക്ക് നമുക്ക് സത്യത്തിന് ബന്ധം വിളിക്കാൻ ആളൊക്കെ കുറ്റം തന്നെയാണ്. ദൈവത്ത് ചെയ്ത കാന്തി തന്നെ വേണം, ഇല്ലെങ്കിൽ എത്തി കൂട്ടി കെട്ടിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മളെ കൂടുന്ന ഒരാൾ ഇസ്ലാമക്കൾ സ്വീകരിച്ചു നോക്കുക, ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമക്ക് വന്നു നോക്കുക, വളരെ ബാക്കികളിലൊക്കെ എന്തുവാണ് ആ മുസ്ലിം ആ പെണ്ണ് മുസ്ലിമായി കഴിഞ്ഞാൽ അവ കെട്ടിച്ചെടുക്കണം. കെട്ടകള കുതിരെ തയ്യാറായിക്കണം. അര കൈ കൊടുക്ക, അര കൈ കൊടുക്ക, അവിടെ വേണ്ടി വരും കാലിന്റെ അടുത്തേക്ക്. അതാണോ എനിക്കിപ്പോ ആ വടക്കോർ മഹലിലാണ് എനിക്ക് ചേച്ച, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്നെ വൈകിയത്തേക്ക് വടക്കോർ മഹലുകാരാണ് ആ അതിന്റെ അണ്ടർന്ന് വന്നാൽ ഓക്കെ. അങ്ങനെ നിൽക്കാൻ ഉണ്ടായിട്ടുള്ള കോഴിക്കോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ എന്ത് നിൽക്കാൻ പറഞ്ഞു കോഴിക്കോട്. കലവാരത്തേക്ക് ഞാൻ പറഞ്ഞ എന്താ പറയുന്നത്, ഇതുപോലെ മയ്യത്ത് ആ മയ്യത്തിനെ പരിപാലിക്ക കുളിപ്പിക്കുന്നത് നീ ഇരിക്കുന്ന ഓരോരുത്തരും ഭാര്യമാരുണ്ടല്ലോ എന്ന് ചോദിച്ചു നോക്കുക. കേൾക്കാൻ വന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഇതാർക്കാ ഉത്തരവാദം? ഓ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇന്നിപ്പോ ക്ലാസ്സൊന്നും വേണ്ട, സുഫ ക്ലാസ്സൊന്നും വേണ്ട. അതാ തകരാറ്. മര്യാദക്കൊരുവോ നിസ്കാരമോ പോലും പലപ്പോഴും ഇന്ന പലർക്കുമില്ല. ഇപ്പൊ വേണ്ടവ നിക്കാഹ് ഏറ്റവും ഒന്നാണ്, നിക്കാഹ് അടക്കം ചൊല്ലിക്കൊടുക്കുമ്പം വലിയ ഹോജാക്കും മരുവരെ പോയിക്കൊരെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്താ ഇപ്പൊ സ്ഥലം പിടിച്ചിട്ട് ചെല്ലു കൊടുത്തിട്ട് ഒരു ആകെ മൂന്ന് അർത്ഥമാണ് സംഭവിച്ചിട്ടുക്കാന്ന് പറയാനാണ്. അത് കിട്ടുന്നില്ല എന്നാ ഓന്റെ തൊള്ളയുടെ പുരുകരം അറിഞ്ഞേക്കൊണ്ട് ഭാഗ്യമായിട്ട് കാണുകയാണ്. രാഷ്ട്രീയം പറഞ്ഞൊക്കെ പറയുമ്പോ ഒരു 3 കിലോമീറ്റർ പഠിച്ചിട്ടില്ല ഓടെ ഇമാമത്തേക്കാൻ. നമ്മളെ ചെറുങ്ങട്ടി പള്ളിക്ക് തന്നെ എനിക്കറിയാം, വീടുകുഞ്ഞനോ കോഴിക്കുഞ്ഞനോ പക്കാവഹാമിയാണ്. ഓ കച്ചവടം ചെയ്ത അന്ന് ഓൾ ഭാഗത്തേക്ക്. എന്താ കാരണം? വേറെ ഹിന്ദിക്കാരവർക്ക് ഭാഗത്തേക്കാന്ന് വെച്ചാ ലേണ്ടതില്ലേ ഹെജിക്ക് ഹെജിക്ക് ഓരോരുത്ത ഉറക്കോടെ പാത്തി കൊണ്ടുവന്ന ഓരോ കിട്ടുന്ന വെച്ചാൽ എന്താ എന്റെ അർത്ഥം? പിന്നെ അവർക്ക് നമ്മൾ ഈ അന്തം വിട്ടുകള് പടത്തോ ചോദിക്കും. അതെ ഞാൻ പറഞ്ഞേ 40 ദിവസത്തെ ചോദ്യം അള്ളാഹു ചോദിക്കുന്നതിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പോലും ഞാൻ ഗ്യാരണ്ടി തരുന്നു മറുപടി പറയാൻ നമ്മളടുത്ത് ഉണ്ടാവൂല. നിങ്ങൾ ചോദിക്കാൻ ഞാൻ ചോദിച്ചാലേ ചോദ്യം അള്ളാഹു എവിടെ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയും? പറയണം
അള്ളാന്റെ റസൂലിനെ കുറിച്ച് മനുഷ്യനാണോ, റസൂൾ ആരാണ് എന്ന് ചോദിച്ചെന്താ അവിടെ റസൂൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ചോദ്യം വരൂലേ, ഖുർആൻ ഇമാമി എന്ന് പറയണമെങ്കിൽ എന്താണ് ഖുർആനി എന്ന് നമുക്കറിയോ? നിങ്ങൾ പറയാം ഖുർആൻ എന്നാൽ എന്ത്? ഖുർആൻ കണ്ടെങ്കിൽ അവിടെ കാണിച്ചോക്കെ കോപ്പിണ്ടാവോ കബറിനെ കാണിച്ചെടുക്കാൻ? ഖുർആൻ എന്നാൽ എന്ത്? എന്താണ് പറഞ്ഞത്? നബി എത്ര പ്രാവശ്യന്മാർ അത് ചിലപ്പോ വേല കേട്ട് അതും കിട്ടുമെന്ന് കിട്ടുമോ അറിയാം. നബിമാർ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ എത്രമാര് സ്വപ്ന കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടും. അകത്ത് നബിമാരുടെ എണ്ണം മൊത്തത്തിൽ എത്ര? 124 പ്രബലഭിപ്രായം. വേറെ പ്രവേശത്തി 224. ഇതുപോലെ നിങ്ങളെ പറയാൻ കിട്ടുമെങ്കിൽ ഇന്നത്തെ ആ എണ്ണം പറഞ്ഞിട്ടോ രണ്ടാമത്തെ ചോദ്യം അരക്കിച്ചു, നബി എന്ന് പറഞ്ഞാൽ ആരാകുന്നു? നബി എന്ന് പറഞ്ഞാൽ ആരാകുന്നു എന്ന് ചോദ്യം എന്താ പറയുക? ഉണ്ടോ അങ്ങനെ എത്രങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ വരായിരിക്കണത്? അത് ഞാൻ പറഞ്ഞു. നിസ്കാരത്തിനെ പറ്റി അടക്കം, ഇബാദത്തിനെ പറ്റി അടക്കം യാതൊരു കുറ്റവും എടുത്തില്ല, ഒന്നും എടുത്തില്ല. എന്നല്ല, മര്യാദക്കൊരു മാപ്പിളയാദിയെ പോലെ ഡ്രസ് ധരിക്കുന്ന ആളും പെണ്ണും എത്ര ഉണ്ട്? ഒന്ന് കൂട്ടിവെക്കാൻ പറയാം. കുപ്പായം ധരിച്ച് കുപ്പായനെ മാറ്റിച്ചു വെക്കുക, സ്വന്തം ചെയ്യുക. കണ്ണാടിന്റെ വലിയ അലമാര കണ്ണാടില്ലേ, എന്നും കുപ്പയിൽ നിൽക്കുക. സാധാരണ സിനിമ ചെയ്തിട്ട് എന്നൊരു ധരിച്ച് കുപ്പായം മാറ്റിക്കുക. നിങ്ങളെ തോന്നി തൊക്കളിലും തൊക്കളിലും മേലെയാണ് താഴെയാണ് ഉണ്ടാകുക. ഹറാമല്ലേ? ആണുങ്ങൾ അവരത്തേതാണ്, ഒട്ടുമുക്കൾ വരുന്ന സ്ഥലം മൊത്തത്തിലല്ലേ, ആ പൊക്കളും കൂടെ മറന്നെങ്കിലല്ലേ അവർക്ക് മനം ഉറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മുട്ടുകാലിന്റെ ചരിത്രം അറിയണം, താഴത്തേക്ക് പോകണം വേണ്ട, അപ്പോഴേ പറ്റുള്ളൂ. ചെയ്യാറുണ്ടോ? അത് ചോദിക്കും. നിങ്ങൾ ഹജ്ജിനടക്ക് ക്ലാസ്തൊക്കെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വട്ടാമ്പ് നടക്കുമ്പോൾ പൊക്കളും കാട്ടിയിട്ട് കാര്യം ബെൽറ്റിട്ട് കാണാം, ബെൽറ്റും പൊക്കളിന്റെ അടിയിൽ ഉണ്ടാകാം. നമ്മൾ മിക്കവാറും അതുകൊണ്ട് തുടർന്ന് സ്കേൾക്ക് നാടന്മാരെ തുടരെ പേടി, അതുകൊണ്ടാണ് നല്ല പ്രവർത്തകനാണ്. നമ്മളെ മുത്തക്കിയുമ്പോൾ നമുക്ക് മുമ്പൊക്കെ തുടരാൻ പറ്റില്ല. ചോരക്കന്ന് കാരക്ക തന്നെ വിലക്കെ കേട്ട ഉണ്ട് ഈ തൊഴിലുള്ള ഉങ്ങനെയാണ്. നിസ്കരി ശരിയോക്കാണി ഈറ കിട്ട ശരിയാകോ? അവിടെ ഞാൻ പറഞ്ഞേ, ഇനി ഓരോ ക്ലാസ് എടുക്കുമ്പോൾ വരും വിഷയങ്ങൾ. മുമ്പ് ഒരിക്കലോട് ചോദിച്ചത് നിക്കായ നായരും നടന്നത് ഞങ്ങളെ പെണ്ണിട്ടിയത്, പക്ഷെ ആ നിക്കായ മുമ്പ് രണ്ടരക്കാർ നിസ്കരിച്ചവർ എത്ര ഉണ്ട് ചോദിച്ചത്? ഞാൻ ചോദിച്ചല്ലോ നിക്കായന്റെ മുമ്പ് നിസ്കരിച്ച എത്ര പുതിയാപ്പിളാരുണ്ട്? വേണ്ട നിക്കായ ചെയ്തൊരു തമ്പോശന്മാരുണ്ടാവുമല്ലോ. എത്ര മക്കളെ കെട്ടിച്ചത്? എത്ര ആൾക്കാർ എന്തൊക്കെ നിക്കുന്നു? അയച്ചു. ഇനി പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കാണ്, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി സിഫാഫിന്റെ നിസ്കാര നിസ്കാരമുണ്ട്, പുതിയ മീനൊക്കെ നിസ്കരിക്കണം, പുതിയ ആപ്പ് നിസ്കരിക്കണം. എത്ര പെണ്ണുങ്ങൾ നിസ്കരിച്ചിരിക്കണം? പിന്നെ എത്തി നമ്മൾ ചെയ്തത് ചൊക്ക കുട്ടും എല്ലാം അറിയും, ഒന്നും അറിയില്ല. അപ്പൊ സാറേ ഒരു ചുക്കും അറിയില്ല. അല്ലെങ്കിൽ സത്യം നമ്മൾ പഠിച്ചണ്ടേ അവരുടെ വിഷയം? അതായത് ഇന്നെന്ന് പറയാം, നമ്മൾ കുറെ ചെയ്യുന്നതിനല്ല, ചെയ്യുന്നത് മട്ടത്തിലാണ്. ഇങ്ങനെയല്ലേ അത് എന്നിപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞ തിരിയലോ? വെളിച്ചെണ്ണ ചൂടാണതിന് മുമ്പ് പപ്പ വെട്ടാണ്ടാകുക, വെളിച്ചെണ്ണ ചൂടായില്ല എന്നെ ഉപ്പ വെട്ടു. ആ എണ്ണക്ക് പപ്പടം കുടിച്ചെന്നല്ലാതെ വല്ല ടേസ്റ്റ് ഉണ്ടാവും? വെളിച്ചെണ്ണ ചൂടാക്കണോ നോക്കുക, അതിക്ക് എന്തെങ്കിലും വെള്ളം എത്തിച്ചോളൂ, അങ്ങനെ കളാം. അപ്പൊ ഇടണം, അപ്പൊ കള പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി വെച്ചു. ചായപ്പൊടിയും പഞ്ചായത്തും വെള്ളം ആണിപ്പോ ചായ. ഏതാണിപ്പോ തളച്ച ചായപ്പൊടി ഉണ്ടോ? പച്ചവെള്ളം കണ്ടുപിടിച്ച് പുട്ടു കുത്തിയത്, അതിക്ക് ചായപ്പൊടി കിട്ടു. ഞാൻ തളച്ചോട്ടെ ആ ചായ എന്തോട്ടുണ്ടോ കുടിച്ചാൽ അറിച്ചുകൊണ്ടെങ്കിൽ. ഇത് പാചകപ്പം ഞാൻ പറയുന്നത് എങ്കിൽ ഇബാദത്വം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തെ പടച്ച തമ്പുരാൻ ശരിക്കും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ചെയ്യേണ്ടത് അതിനെ മട്ടപ്രകാരം ചെയ്യണം. പഴയ കാലത്ത് തമാശ അറിയുന്നുണ്ട്, നിക്കച്ചാ നിന്ന് നിക്കച്ചാ തെക്കിപ്പോ ജമാഅത്തായിട്ട് നിന്ന്, അപ്പം മൂന്ന് വന്നോളം നിക്കച്ചാ നിക്കണത്, അപ്പൊ അതിന്റെ അടിയിലുണ്ടാക്കിയത് പപ്പടം പൊരിച്ച് ചെയ്യുന്നു അടുക്കളയിൽ, അത് മൂടൊക്കെ നിക്കച്ചാ നിന്ന് തെക്കിപ്പേരായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂച്ച ഇങ്ങനെ വന്നുകാരം എന്ത് ചെയ്തു? വർത്തേനെ പോണവര് കാണുന്നുണ്ട് നിക്കരിച്ചെന്റെ മുണ്ടാൻ വെച്ചെന്ന് വിചാരിച്ചിരുന്നതാ. അങ്ങനെ ശ്രദ്ധ മൂന്നാളും പൂച്ചെന്ന് എടുത്തുക്ക പപ്പടം കഴിച്ചു പറഞ്ഞിരുന്നില്ല. അപ്പൊ രണ്ടാമത്തോ എത്തേണ്ടി നിക്കരത്തിലല്ലേ നിക്കാൻ മാത്രമേ അവരെ, മൂന്നാമത്തോ അതിന്റെ നേട്ടം ഉണ്ടാകുന്ന എന്തായി ജോഗാനി പപ്പടം പൂച്ചുകൊണ്ട് നിക്കാരം അനുഭവിച്ചു വീട്ടിലയച്ചു. ഇത് ഞാൻ പറയുന്നത് ഇതുണ്ടാകലിന്റെ ഓരോരോ അജ്ജന്റെ തവാഫിലുണ്ടായിട്ടുണ്ട്, തവാഫിലുണ്ടായിട്ടുണ്ട്. വേണ്ട കുത്തുമ്പ ഓരോ നേരത്ത് ഒരാളുകളെ വർത്താനം പറഞ്ഞിട്ട് കളികള് കുത്തുവല്ലേ ഇന്ന് നമ്മൾ പറയുന്നേ. ഞാൻ ബന്ധം പോയില്ലേ കുത്തു പോകുമ്പോ മുണ്ടാതൊക്കെ പിരിവന്റെ വക്കത്തേണ്ട എടുത്തു വെച്ചിട്ടാണ് നേരത്ത് ശ്രദ്ധ പൂർണ്ണമായിട്ട് കുത്തുടയിലേക്ക് പോകണമെന്നാണ്. അങ്ങനെയുണ്ട് അത് വിവരമില്ലായ്മ കൊണ്ട് എന്താക്കുന്നത് ഇത് വരുന്നുണ്ട് അനുചോദ്യങ്ങളെ.
അതൊരു ചെറു കാര്യക്രമമാണ്. നമ്മളൊക്കെ നല്ല പതിവനുസരിച്ചിട്ട് ഒരു ആണ് ആചാരം വെച്ചാൽ നാട്ടിലത്തെ എല്ലാ പെണ്ണുങ്ങൾക്ക് കാണാവുന്നേ അജയനെ കണ്ടെന്ന് കുറേ കാണാം. ഈ കാഴ്ചയുടെ വിധി എന്താ? ജീവിതകാലത്ത് ഏതോ കുറെ തെറ്റ് ചെയ്തു മരിച്ചിട്ടെങ്കിലും വൈകിട്ട് മദ്യത്തിന് പോയിക്കോട്ടെ, അല്ല അതേ കുളിപ്പിച്ച നമ്മൾ എഴുതുക, സുഖല്ലാതെ കിടന്നാൽ കുളിപ്പിച്ചതെ ഉണ്ടാവില്ല, മരിച്ച കുളിപ്പിച്ചതൊക്കെ കുറവാക്കിയിട്ട് അതങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞ പിന്നെ യാത്രയ്ക്കും ഷറങ്ങി കൊടുക്കണം എന്നാണ്. ആ മയ്യത്തിൽ നമ്മൾ കാണണ്ട ആവില്ല. പെണ്ണ് മരിച്ച തിരിച്ചും ആണുങ്ങളൊക്കെ തന്നെ ഇന്നൊരാൾ കാണണ്ടെന്ന് പറഞ്ഞു നമ്മളൊക്കെ കൊടുങ്ങനെ പോടെ, കാരണം കാണാൻ പോരല്ല ഉറപ്പാ, പക്ഷെ കാണണ്ടാണ് പോടെ. അതുണ്ടായിക്കണ സാജസ്ഥാനം മരിച്ചപ്പോ ഏൽപ്പിച്ചു ചെയ്തത് കാണണ്ടാർന്ന് ഞാൻ ചിത്താണ്ട് മുടിച്ച് കാണാൻ പറ്റാത്ത വൈകിട്ട് നിക്കാൻ പോയിട്ടുണ്ട്. ഒരു മൂന്നിനാണ് തിരിച്ചാലും ആലോചിച്ചു ഇത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങള് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പിന്നെ എപ്പോഴും പോയതാണ് കല്യാണത്തിന്റെ കാര്യം. ഒരു 500,000 ആളെ കല്യാണം നടത്തുമെങ്കിൽ എത്ര ഇടങ്ങേറുണ്ട് നമ്മൾ ആലോചിച്ചോക്കാണ്. ഇതിപ്പോ നമ്മള് ഒരു 10-100 ചില്ലാൻ ആൾക്കാർ പരിപാടിക്ക് എല്ലാവരും കൂടെ അധ്വാനിച്ചതാ. അപ്പൊ ഒരു 2,000 ആളെ കല്യാണം ഒരാൾ നടത്തുന്ന എത്ര ഇടങ്ങേറുണ്ട്, എത്ര പൈസ കൊടുക്കണം. നമ്മൾ അതിനൊക്കെ കല്യാണം കൊണ്ട് കഴിഞ്ഞാൽ അതിന്റെ കൂലിയാണോ ഉണ്ടാവുക, ഹറാമാണോ ഉണ്ടാവുക? നമ്മൾ ആലോചിച്ചോക്കോളി, കുറ്റപ്പെടുത്താനല്ല, ഹറാമല്ലേ ഉണ്ടാവുക. എന്ത് ഹറാമെന്ന് പറഞ്ഞാല് ഒന്ന് ഒരുത്തോട് ആകുമ്പം ആണും പെണ്ണും ഒരേ വഴിക്ക് പോകരുത്. ഇനി നമ്മളെ കല്യാണ ബന്ധനാണെങ്കിലും ഒരേ വഴിക്ക് പോകരുത്. ചോദിച്ചാൽ അപ്പുറത്താണ് പുറത്ത് കൊണ്ടു ആദ്യത്തെ അപ്പുറം പറഞ്ഞു കേട്ടു. പിന്നെ മകനപ്പുറം ബജി പറയുക. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും പെണ്ണുകൾക്ക് പറഞ്ഞു കൊടുക്കണം ആണുങ്ങള്. ഇപ്പൊ ഇവിടെ മറ കെട്ടിക്കണോക്കാൻ എത്ര പെണ്ണുകൾ എനിക്കറിയില്ല. പക്ഷെ നമ്മള് ഇത് മരിച്ചോർത്തും മാറുണ്ട്, ഈ ബാങ്കിന്റെ അവിടെയും മാറുണ്ട്, വേറെ എവിടെയും മാറല്ല. സത്യത്തിൽ അങ്ങനത്തെ കല്യാണത്തിന് പോയാലും കുറ്റമാണ്. ഞങ്ങളൊരു ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചന്റെ ഇടയിൽ എന്തെല്ലാം തോന്നി ചോദിക്കാൻ പോകുന്നവരല്ലേ. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച കണ്ടിപ്പോ അങ്ങനെ ഇല്ലാത്ത പോലെ വെച്ചറിയില്ല. ചിരിച്ചിരിച്ച ദിവസത്തെ കാപ്പി എന്നിട്ട് വേറത്തെ കല്യാണമല്ല പറഞ്ഞു. കേസിക്കാൻ അത് ചോദിച്ചു വെളുപ്പമല്ല. ഇത് ആരോടെ ഇറക്കണം നോക്കണം. അപ്പൊ ഒരു കല്യാണം കഴിയുമ്പോഴേക്ക് ഒരുപാട് ഹറാമുകൾ എന്റെ ഒക്കെ പുറമെ പെണ്ണുങ്ങൾക്ക് പറ്റി ഇമാൻ പോയിക്കണം. ഇമാൻ അൽ ഹയാഉ ശോഭത്തുമിനിൽ ഇമാൻ, തെറ്റ് ചെയ്യും, ഷാ ചെയ്യുന്നത് ഹയാഉ ലജ്ജ വേണം. ആ ലജ്ജ ഇല്ലാതെ ഈമാന്റെ ഭാഗമാണ് തോന്നാ, ലജ്ജ ഇല്ലെങ്കിൽ ഇമാൻ പോയിന്ന. നമ്മളെ വംശക്കാക്കിന്റെ കല്യാണത്തിന്റെ അന്ന് മൂപ്പര് പെണ്ണുങ്ങൾക്ക് വേറെ വജ്ജി വെച്ചിട്ട് ബോറാണ് എഴുതി വെച്ചിട്ട് മൂപ്പറിന്റെ ബന്ധുക്കളായിട്ട് ഒന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ടാ പുതാപ്പുറത്തോണ് കൊണ്ടുവന്നത്, പുതാപ്പുറത്തോണ് കൊണ്ടത് മൂപ്പർ ഐക്കൂടെ കൊണ്ടുവന്നത് വയ്യെന്ന് പറഞ്ഞിട്ട് നെട്ടി വിളിച്ചു വരുന്നല്ലേ. പിന്നെ മിക്കവരുടെ നേരം ചൂടായി. ഞാൻ ചൂടായത് പരാതക്കാരല്ല, എന്റെ വധു ചോദിച്ചാൽ ലീനായ സക്കാട്ടൊക്കെ ഉണ്ടായിട്ടില്ലേ ജെരിഫിൽ എന്ന് പറഞ്ഞു ചൂടുമ്പോ എന്നിട്ടും മുമ്പ് കൂടെ പോയി. അതൊരു 3 വന്ന വെണ്ണുങ്ങളോട് അറിയിച്ചോളിങ്ങൾ അൽ ഹയാഉ ശോഭത്തുമിനൽ ഈമാൻ, ഈമാനിന്റെ ബാഹാണ് ലജ്ജ. ആ ലജ്ജന്റെ പെണ്ണുങ്ങൾക്ക് പറ്റില്ലാതെ പോയി. ഇങ്ങനെ ഈമാൻ പോയ പിന്നെ എന്താണ്ടാകാൻ അറിയിച്ചോക്കോളിങ്ങൾ, ആ ഈമാൻ ഉണ്ടാകണമെങ്കിൽ അവിടെയാണ് ക്ലാസിന്റെ ആവശ്യം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്ത് സുഹറ മകതി മരിക്കുന്ന സൂചന വിട്ട്, ആ സൂചന വിട്ട് പരിഹാരം വിളിച്ചാണ് ഭർത്താവ് അതേ പൊരുത്തപ്പെടിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും പൊരുത്തപ്പെടട്ടോ, നിങ്ങൾക്ക് ചെയ്തരാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, റസൂലിനെ മകളാണ് കിബലത്തെ ഞങ്ങൾ കാട്ടിക്കളാവോ എന്നൊക്കെ അതേ തിരിച്ചു പൊരുത്തപ്പെടിക്കുകയാണ്. ഒരു പ്രവാചകന്റെ മകളാണ് ജി, എനിക്ക് ഏതൊക്കെയോ കെട്ടാനും പുതിയപ്പുറം നല്ലതൊക്കെ ഉണ്ടായിരുന്നു, ഇന്നെ കൊണ്ട് കെട്ടിച്ചത് ഞാന് ഫക്കീറാണ്, നാളെ എന്റെ വാർത്തയാകെ എന്റെ നേതാവിന്റെ മുമ്പിൽ എന്നെ ബഷലാക്കി കിട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വസീയത്തുണ്ട്, ഞാൻ പകല് മരിച്ചാലും എന്നെ രാത്രി ഞാൻ മറവ് ചെയ്യാവൂ. വസീയത്ത് ചെയ്യണം, ഞാൻ പകൽ മരിച്ചാലും രാത്രി മറവ് ചെയ്യാവൂ. എന്റെ കാരണം പറഞ്ഞത് എന്താ പറയുന്നത്, എന്റെ ശരീരം ഇന്ന് വരെ ഒരു അന്യ പുരുഷൻ കണ്ടിട്ടില്ല, മരിച്ചാലും കാണൂലാന്ന് എനിക്കറിയും. ഞാൻ കുളിപ്പിക്കുന്ന കഫം ചെയ്യുന്ന ഒക്കെ ആളുകളാ. അങ്ങനെയൊക്കെ ആണെങ്കിലും മയ്യത്ത് കഫം ചെയ്യുന്ന ടൈറ്റായിട്ടല്ലേ ചിത്രം, ആ ചിറ്റ വൈകിട്ട് കൊണ്ടുപോകണങ്ങളല്ലേ, ആ വൈകിട്ട് കടക്ക് ഇറക്കാണുകളല്ലേ. അപ്പൊ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അവർക്ക് അറിയും. അതിനക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല പ്രക്ഷോഭത്തിന് ചെല്ലുമ്പം. അതുകൊണ്ട് 2 കാര്യം, ഒന്ന് രാത്രി മറവ് ചെയ്യണം, 2 മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്നെ കാണാത്ത രീതിയിൽ 4 ഭാഗവും മറക്കുന്ന ഒരു പെട്ടി തയ്യാറാക്കണം. അക്കാലം അങ്ങനെ എഴുത്തച്ഛനില്ല, അതേ നെയ്ത്തിന്റെ ഇഞ്ചാതി പ്രയോഗിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ സ്ട്രക്ചർ മോഡൽ കൊണ്ടുപോകുകയോ. ആദ്യമായിട്ട് ലോകത്ത് വെയ്ത്ത് കെട്ടിന്റെ ഫാത്തിമയുടെ വസിയത്താ. ഫാത്തിമയുടെ 9 ഒമ്പത് നമ്മൾക്ക് മരിച്ചു.
അല്ലെങ്കിൽ ആദ്യം ബഹുജന ഗോത്രത്തേക്ക് പറഞ്ഞു വെച്ചു ആശാരിയുടെ ഗോത്രം സ്പെഷ്യലായിട്ട് വൈകിട്ടുണ്ടാക്കണം, എന്റെ ബാരിന്റെ വസീയത്താണ്. എന്നിട്ട് രാത്രി വരെ കത്തുന്നു, എന്നിട്ടാ വൈകിട്ടുണ്ടേ, എന്നിട്ട് രാത്രി കബർക്കിറക്കട. ആ ഫാത്തിമ ബീവി മുത്ര സൂർണാന്റെ മകളാണ്, സ്വർഗത്തെ ലീഡറാണ്, ഉറപ്പിട്ട് പെണ്ണ അഖിലത്തിന്റെ മരടാണ്, അലിയാരെ ഭാര്യയാണ്, അസംസേന്റെ മാതാവാണ്. ആ ഫാത്തിമായി പോലും പെണ്ണുങ്ങൾ ഇത് കോടിച്ചുകളെങ്കിൽ നമ്മൾ എവിടെയല്ല ചോക്കണിങ്ങൾ. ഈ താജ്യത്തില്ല, ഇത്രയില്ല, അവാബീരല്ല, ഒന്നില്ലാത്ത നമ്മൾ, ഇന്നില്ലാത്ത നമ്മൾ പഠിക്കണ്ടേ? കൂടെ കണ്ടാൽ ചരിത്രം കേട്ടാൽ തന്നെ മാറ്റം വരും. അതിന് ജാതി പരിപാടിക്കേണ്ടേ? ചെന്നുണ്ട് ഈ ക്ലാസ്സുകൾ ആകർഷണീയതയ്ക്ക് വേണ്ടി വരരുത്. വാട്ടും പേത്തും കൂത്തും അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂല. ക്ലാസ് എടുക്കും, പഠിക്കുന്ന കാര്യങ്ങൾ പറയും, സംശയങ്ങൾക്ക് ചോദിക്കാൻ എഴുതാൻ അവസരം തരും. അത് ആ ക്ലാസ്സാക്കി പിറ്റത്തെ ക്ലാസ് സംശയം തീർക്കും. മാറ്റുണ്ടാവും. ഇപ്പൊ ഇരിക്കുന്ന 28 ക്ലാസ് കേട്ട ആളുകളുടെ രണ്ടു മൂന്ന് ചോദ്യം ചോദിച്ചവർക്കൊക്കെ മറുപടി വന്നില്ലേ, അതൊക്കെ സ്വപ്ന ക്ലാസ് തന്നെയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, ഈ ക്ലാസ് അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആളുകൾ പറഞ്ഞെടുത്തുന്ന പല പെണ്ണുങ്ങളും കേട്ടിട്ട് ഇത് ഞങ്ങൾക്കും പഠിക്കേണ്ടതാണല്ലോ എന്ന ആശയം വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഒരു സ്വസ്ഥമായ ഒരു കുടുംബജീവിതം രൂപപ്പെടുത്തി എടുക്കണമെങ്കിലും ഭാര്യയും ഭർത്താവും ക്ലാസ് കേട്ടിട്ട് ഇത് പ്രാവർത്തിയാക്കണം, മക്കളും കേട്ടിട്ട് ഇത് പ്രാവർത്തിയാക്കണം. അത് ക്ലാസ് കേട്ടില്ലേ ജി, ആ പറഞ്ഞ മാതിരി അല്ലേ? ആ രീതിയിലാകുമ്പോഴാണ് ഇൻഷാ അല്ലാ ക്ലാസ് വിജയിക്കുള്ളൂ. പക്ഷെ ആ ക്ലാസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിജയിപ്പിക്കാൻ വേണ്ടി വിജയിക്കണ്ട, നിങ്ങൾ ജീവിതം വിജയിക്കണം. അത് റസൂലുള്ളാഹി പറഞ്ഞത് തലബുൽ ഇൽമി, ഇൽമു കേൾക്കലല്ല, നേർത്തു പോയിട്ട് അന്വേഷിച്ചു പഠിക്കുക എന്ന് പറയുന്നത് ഫദീലത്തുൽ. നിസ്കാരം ഫർളായതുപോലെ, സകാത്ത് ഫർളായതുപോലെ, നോമ്പ് ഫർളായതുപോലെ, ഫർളാണ് എല്ലാ മുസ്ലിമിന്റെയും എല്ലാ മുസ്ലിമത്തിന്റെയും പേരിൽ. നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാ, ഈ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്യുമ്പം നമ്മള് ഒറ്റ മണിക്കൂർ, ഒരു മണിക്കൂർ ക്ലാസ് ഇരുന്ന് ചോദിച്ചോളുകൾ, ആ ഒരു മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്ക് നിങ്ങൾ കിട്ടുന്ന കൂലിയത്തേതുകൾ ഒരു രാത്രി മുഴുവനും നിങ്ങൾ നിസ്കരിച്ചാൽ കിട്ടുന്നതേക്കാൾ വലിയ കൂലിയ. പറഞ്ഞു 100 റക്അത്തെ സുന്നത്ത് നേരം എത്ര നിസ്കരിച്ചിട്ടുണ്ടോ ഉറപ്പാ, 100 റക്അത്തെ സുന്നത്ത്. 20 റക്അത്ത് തറവിച്ച നേരത്തെ വേണം ആലോചിച്ചോളി, അതിന്റെ 5 ഇരട്ടി. 100 റക്അത്തെ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് ഒരൊറ്റ ബാബ്, ഒരു ലെസൺ, ഒരു പാഠം, ഒരു സുഫ ഇന്ന് പഠിക്കാന്നുള്ളത്. എന്താ കൂലി പോലെ പെണ്ണുങ്ങൾക്ക്? ആ പെണ്ണുങ്ങളെടുത്തൊക്കെ ഒരു പേപ്പറും പെണ്ണും വരുന്നുണ്ട്, അതിന് ഒരു 2-3 കോളുണ്ട്. ആ കോളത്തിൽ 1-ാമത്തെ കോളത്തിൽ പേര് എഴുതുക, 2-ാമത്തേന് വാപ്പാന്റെ അത് ഭർത്താവിന്റെ പേര് എഴുതുക, 3-ാമത്തേന് ഫോൺ നമ്പർ എഴുതുക. ഒന്നും എത്ര പെണ്ണുങ്ങൾ ഒന്നും അറിയണം. 2, ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോ ഇല്ലെന്നത് കുറിച്ച് ചോദിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ അതിന് സമയത്ത് എന്ന് അറിയണം. ഏറ്റു കഴിഞ്ഞാൽ അല്ലൊരു ബിരുദം അറിയണം. അത് എനിക്കൊരു പെണ്ണും സംഘാടക പെണ്ണുകൂടി ഉണ്ടാക്കിയത് അർത്ഥം. നമ്മൾ സുഫദർസ് അങ്ങനെ ഏറ്റ് അൽഹംദുലില്ലാഹ് പോയത് പോലെ ഇത് പോകണം. പിന്നെന്താണ്, അസ്വഫ ദർസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വനിതകൾ ഈ രജിസ്റ്ററിൽ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തുക. അങ്ങനെ പറഞ്ഞാൽ തകരാറുണ്ട്. അത് താല്പര്യമുണ്ടോ ഇല്ലാത്തൊരു വരും, ഏതാ ഞാൻ മോശമല്ലേ, ഇങ്ങനെ ഇപ്പം നീ അച്ചിക്കാണ്ട് ഒന്ന് പറഞ്ഞാൽ വീഴ്ച വരാത്ത മാതിരി. അപ്പൊ അത് നമ്മള് ഫോൺ നമ്പർ വാങ്ങിയിട്ട് ചോദിക്കുന്നതല്ല, അങ്ങനെയുണ്ടാവും. ഒറ്റച്ചിപ്പോൾ വിജയിക്കൂ, നമ്മൾ ഇത് കണ്ടുകൊണ്ട് നമ്മൾ ക്ലാസ് വെക്കും. ഉണ്ടെങ്കിൽ ഞാനും അപ്പൊ തന്നെ മോശം വിചാരിച്ച് എഴുതിയതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യാം? പിന്നെ ഞാൻ വേറെ വാങ്ങി കാര്യം ചെയ്യാം. ഇതൊക്കെ എല്ലാവരും പൂരിപ്പിക്കുക. ലാസ്റ്റ് ടിക്ക് അല്ലേ? ആ ഒരു ശരി വാണിജ്യം എന്ത് ചെയ്യാം, ക്ലാസ് തുടരണം. അത് ആഴ്ചയുണ്ടാഴ്ചയിലൊക്കെ നമുക്ക് ഇൻഷാല്ലാ പിന്നെ തീരുമാനിക്കാം, പക്ഷെ ക്ലാസ് വേണം. ഞാനും ക്ലാസ് ഇൻഷാല്ലാ വരാൻ തയ്യാറാണ്. ചിലപ്പോൾ 2-4 ആവും, 10-12 പകര്. ഇല്ലെങ്കിൽ സാധാരണ എടുക്കുന്നവർക്ക് പണിക്കൊക്കെ പോയി തിരിച്ചറിയാൻ കണ്ടി 8:30-9 അത് സമയം വരാം. സാധാരണ തിങ്കളാഴ്ച എടുക്കരുത്, അത് തിങ്കളാഴ്ച ആ സമയം എനിക്ക് സൗകര്യത്തോടെ രാത്രി വരണം. ഇനി പെണ്ണുകൾക്ക് വേണ്ടി സമയം സന്ദർഭം ഒക്കെ നമുക്ക് മാറ്റാം, 2 ആഴ്ച ഉണ്ടാക്കി അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ ഈ ക്ലാസ്സിന് വരും താല്പര്യമുണ്ട് എന്നുള്ള ആളുകൾ ഒരു ചെറിയ ശരി അനുട്ടളി നമ്മുടെ അറിയില്ല, സംഘടനക്കാർ തിരിയും ചെയ്യും അനുഗമിച്ചാണ് പെണ്ണുങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ തരങ്ങൾ ഒന്നും അത് കിട്ടിയില്ല ചോദിച്ചോളി. ഇവിടെ ക്ലാസ് വന്നാൽ പോയി 100 റക്അത്ത് നിക്കച്ചിന കൂലി ഞാൻ ഓഫർ തരാം. എന്ത് റസൂലിന്റെ ഓഫർ എന്നാണ്? റസൂലിന്റെ ഓഫർ എന്നും പറയാം. ഞാൻ
ചുരുങ്ങിയ രൂപത്തിൽ രണ്ടര അക്കാലത്ത് വെച്ച് നൂറ് അക്കാലത്ത് നിസ്കരിക്കുന്ന കൂലി ഒറ്റ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം ഇൻഷാല്ല കിട്ടും. അത് എത്തിച്ചിരുമാറാവട്ടെ. അങ്ങനെ കിട്ടിയതാണ് ഇരിക്കുന്ന ആളുകൾ ഭൂരിഭാഗം. ഇനി എന്ത് കൊണ്ടുവരുന്നത്? പെണ്ണുങ്ങൾ സ്വന്തത്തെ നല്ലോണം നീർക്കണമെങ്കിലുണ്ടോ, നല്ലോണം കത്തി നിൽക്കണമുണ്ടോ, നല്ലോണം എന്തെങ്കിലുണ്ടോ, സ്വലാത്ത് നല്ലോണം ചെയ്യുന്നുണ്ടോ, എല്ലാം കേൾക്കുന്ന ആൾക്കാരുണ്ടോ, പക്ഷെ വിവരമില്ലാതെ ചെയ്തായി ആ വിവരമുള്ള ഒരൊറ്റാൾ വിവരമില്ലാത്ത ആയിരം ആളുകൾക്ക് തുല്യമാണ്. ഞാൻ ഓരോ വസ്ത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിസ്കരിച്ചു. ആ നിസ്കരിച്ചത് എന്താണെന്ന് ഡ്രസ് മാറ്റിയിട്ട് പുതാപ്രകാരത്തിന് വെള്ളിയാഴ്ചയിൽ നേരത്തെ തന്നെ പറഞ്ഞു വെള്ളിയേക്ക് എങ്ങനെയാണ് ഇങ്ങനെ പുതാപ്പറിന്റെ തുണി എന്തേത് അത് ബിർമാൻ്റെ ചുറ്റിച്ച് കുപ്പായം അതുകൊണ്ട് കടവ കെട്ടി കൊണ്ടുവച്ചു. പിന്നെ നോക്കുമ്പോൾ കുട്ടി പാത്തിയുടെ ചെടി അതുകൊണ്ട് കടവിലിട്ടു. പിന്നെ അതെന്ത് ഛർദിച്ചതെന്ന് അകം ഇട്ടു. അതിന്റെ പൈപ്പിങ്ങനെ തുറന്നു. അങ്ങനെ എല്ലാം പാടായി. അത് നല്ലോണം സോപ്പ് വെച്ചു, നല്ലോണം അലക്കി, എല്ലാം മണക്ക് പോയിക്കൾ. എന്നിട്ട് പിന്നെ ബക്കറ്റിട്ടാണ് എഴുതിയിട്ട് എന്ത് ചെയ്തു, പേരിനെ വിചാരി മുക്കി വേരത്തിട്ടത് ഏരില്ലാത്തൊരു തൊട്ട് ഇസ്ത്രീ കൂടെ വെച്ചപ്പോഴേ ഈ തൊണിയെടുത്തിട്ടാണ് എന്റെ പുതിയപ്പറ പള്ളിയിൽ പോയത്. ഈ നിക്കാരം പോയിട്ട് എത്തി നിക്കച്ച് അതിനകത്ത് ഹറാം അംഗീകരിച്ചാൽ മാത്രമല്ല ഹറാം. എന്ത് ആദ്യം എന്റെ പുതിയപ്പറ കഴിച്ചുവെച്ച തൊണിയിൽ വേർപ്പും വേറെ ഓടി ഇരുന്നപ്പോഴുള്ള കുറച്ച് മണ്ണും മൂട്ടരുത് ഉള്ളില് നെജസിന്റെ. ആ നെജസായ വെള്ളം ബക്കറ്റില് രണ്ട് കൊല്ലത്തിന് 200 ലിറ്റർ കൊള്ള ബക്കറ്റ് നമ്മളോടല്ലോ. ആ കോഴോ 50 or 25 ലിറ്റർ ബക്കറ്റില് ഈ എന്റെ ഷെഡിട്ടു, അല്ലെങ്കിൽ ഛർദിച്ചതിട്ടു. ആ വെള്ളം ഈ എന്റെ പുതിയപ്പുള്ള തുടിമ തൊട്ടു ഇത്രയുണ്ടായിട്ടുള്ളൂ. ഇനി അത് ശുദ്ധിയാകണമെങ്കിൽ ഒന്നുകിൽ പുഴ അല്ലെങ്കിൽ കുളം പുഴ വല്ല സ്ഥലത്തുണ്ട് പോയിട്ട് വരുമ്പോ ഓക്കെ, അല്ലെങ്കിൽ എല്ലാ തിരുമ്പനും കഴിഞ്ഞതിന് ശേഷം പാട്ട് കൊണ്ടെടുത്തിട്ടോ ഷവർ കൊണ്ടെടുത്തിട്ടോ ആ തുണിയിൽ മൊത്തം വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന കോലത്തിൽ ഒഴുകണം. ഇല്ലെങ്കിൽ എന്റെ നിസ്കാരം ഒക്കെ തോട്ടില്ല. പുതിയപ്പുറം ഒരാൾ വരുമ്പോ കോഴി എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട അറിയില്ല, നല്ലോണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വായ കൊണ്ടുപോലെ അവസ്ഥ എന്ത്, നമ്മൾ ചെമ്പറ്റി ഇട്ടുകൊണ്ട് ഇങ്ങനെ കെകീക്കുന്നത് കെകീറ്റ് ഇങ്ങനെ വരുത്തിഞ്ഞതുകള് അതൊക്കെ തന്നത് തെറ്റാണ്. അതിനാണ് പഴയ കാലത്ത് ഇറച്ചി കൊട്ട മീൻകൊട്ട തന്നെ കൊട്ടണ്ട് ഒട്ടടിയിലല്ലേ, അതായത് വെള്ളം നെട്ട് പോയിട്ട് അടിക്കോട് പോണം, കെട്ടിന്ന് ചെമ്പിന് ഭാര്യ പോരാൻ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ പിടിച്ചിട്ട് പൈപ്പുകൾ വെള്ളം കേടാക്കണം. ഇതില്ലേ ആ ഇറച്ചി നിഷിദ്ധ. ഇതാണ് ഞാൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. ആ കുട്ടികളെന്നോ ചെടിക്ക് നീച്ചോ ഉമ്മാന്റെ കൊണ്ടി കുടിച്ചോ വാപ്പ പറഞ്ഞ് കേൾക്കുവോ അതിനറിയണ്ടേ, പഠിപ്പിച്ചു കൊടുക്കാൻ അറിയണ്ടേ, ക്ലാസ് കേൾക്കണം കേൾക്കണം. ഡ്രസ്സിംഗിന് അങ്ങനെ തന്നെ നിക്കച്ച അവിടെയും പോകുമ്പോ പോകുമ്പോ എന്താ നിക്കച്ചാൽ ആ ആൾക്കാർക്ക് പറഞ്ഞു പർദ്ദ മതിയോ, പർദ്ദ മതി, പച്ചകളെ കാല് ഷോക്സ് വേണം. ഷോക്സ് അത് പേരിനുള്ള മടമ്പ ആ ഷോക്സ് പോരാ, കളങ്കാനും അറിയുന്ന ഷോക്സ് വേണം. ആ ഷോക്സ് ഇട്ടിട്ട് വേണമെങ്കിൽ കേൾക്കുന്നത് എന്നാ തന്നെ വയസ്സായിട്ടുണ്ടല്ലോ ആ തുമ്പേറിന്റെ വരാ അവായ തീരുന്നേ. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയ്യറണം. കയ്യറ 2 ദിവസമുണ്ട്, ഒന്ന് ഗ്ലൗസൊന്നും നിറയുന്നുണ്ട്, മറ്റത് ഈ തണ്ടും ഇവിടെ മാത്രമേ ഉണ്ടോ മതി. ഇവിടുന്ന് എന്തിരിക്കണം മറയണം. ആ മറയുന്ന ഗ്ലൗസ് ഇടാതെ നിങ്ങൾ അപായം വിട്ടിട്ട് നിസ്കരിച്ചാൽ അത് നിക്കാർക്ക് പേരുന്നേക്കോട്ടെ. ആ നിക്കാരുടെ എവിടെയൊക്കെ വസ്ത്രം വന്നതാവോ കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാർക്ക് പേടിച്ച പറ്റൂല, പരമാവധി കട്ടി വേണം. ചുരുങ്ങി ഈ സീസണിലൊക്കെ നിക്കാർക്ക് പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ചാപ്പാൻ കോറാണ് പഴയ കാലത്ത് പോയി ആ കോറിയ ഞാൻ ചൂടായതുകൊണ്ട് വീടുകയാണ്. പക്ഷേ ഇതുപോലെ അതൊരു കൈ ചുരുങ്ങിയത് മൂല്യമാരൊക്കെ എങ്ങനെങ്കിലും ആകണം. ഇതില്ലാതെ ഇല്ലെങ്കിൽ ഇപ്പോഴും ചുരുട്ടിയിട്ടുള്ള വെക്കണം. നമ്മളെ അമ്മയൊക്കെ കാണാതെ അയച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഏത് വേദന കേട്ടതാവും ഇപ്പോഴത്തെ ചെറുപ്പകാലത്തേക്കത് അറിയില്ല. എന്നിട്ട് നിക്കച്ചവ കയ്യിലെടുത്താണ് ആരുണ്ടേ എന്റെ ബെഡ്റൂമിലല്ലേ ആരും വേണ്ട നിക്കാരും വീട്ടിലാവും ആരും ചോദിക്കണ്ടാക്കാൻ നിക്കച്ചോ ആരുണ്ടേ കഴിച്ചിട്ട് തുറന്ന് നിക്കച്ചോ ഒന്നേ രണ്ടെന്ന് മക്കന മിക്കവർക്കും മക്കനും മക്കനങ്ങൾ വെള്ളി നിൽക്കും. എന്നിട്ട് മുടി അതിൽ ഇങ്ങനെ പുറത്തുണ്ടാവും പുറത്തുണ്ടാവും നിസ്കാരമാക്കിയാണ് അതേസമയത്ത് ആ ഒരു തൊപ്പിയില്ല ഏത് ഈ പെണ്ണുങ്ങൾക്കുണ്ട് തൊപ്പി ആ തൊപ്പി നിന്നെ നോക്കണ എന്നാൽ ഒരു തൊപ്പി അത് ഇറക്കിയിട്ടാ മതി അത് കുഴപ്പമില്ല. നിസ്കിത്ത നിസ്കാരമാകത്തിനാവുന്ന ഉറപ്പാണ്. പറച്ചോടെ എക്കോടിച്ചോളം നിക്കാറ് കാണൂല. പനായക്കത് ചോദിക്കും എവിടെ നിസ്കാരം നിക്കച്ചാണല്ലോ നിക്കച്ചോ നിക്കത്തോ നിക്കച്ചണ്ടേ എന്നിട്ടില്ല അറിയോ അറിയില്ല എന്റെ നാട്ടിന്റെ പറഞ്ഞതരം മുഴുവനോ ക്ലാസ്സിന്റെയോ ജുവയോ ദർശിന്റെ മദ്രസിന്റെ 12 ക്ലാസ് മദ്രസ വന്നിട്ടുണ്ടേ
അന്ന് താനിങ്ങനെ 12 ക്ലാസ് ബുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ, അവിടെ പുതിയ അപ്പളാരും കുറവിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സമ്മതിക്കാനായിട്ടോ നിങ്ങൾ കൊണ്ടുവന്നു വരായിട്ടോ നിങ്ങൾ പഠിപ്പിച്ചെടുക്കാനായിട്ടോ അവരുണ്ട്. അതിന് നമുക്കതറി ബോധമറിയില്ല. ചുരുക്കത്തിൽ നമ്മളെ കുടുംബജീവിത രാഗത്താകലുണ്ടെങ്കിലും ആഹ്ലം എന്താകലുണ്ടെങ്കിലും പഠനം അനിവാര്യമാണ്. ഒറ്റമോട് ഞാൻ പറയാ, നമ്മളിപ്പോ വരാതിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒന്നുമല്ല, അതിപ്പോ കുട്ടികളെ സ്കൂളത്തെ വായിക്കാണ്ടാവും, സ്കൂളത്തെ പരീക്ഷ ഉണ്ടാവും, പിന്നെ അവർക്ക് ചോറ് കഞ്ഞി കൊടുക്കാണ്ടാവും, അല്ലെങ്കിൽ മക്കൾ ഉറങ്ങിപ്പോകും. നോക്കിയാണ് പോകേണ്ടത്. നദി ല്ല അനക്ക് വേണ്ടല്ല, എന്റെ പുതാപ്പൾക്ക് വേണ്ടി, എന്റെ കുട്ടികൾക്കും വേണ്ടി, എന്റെ കുട്ടികൾക്കും വേണ്ടി. ഓനെ കാരണെ പറ്റി പറഞ്ഞേ, ഓനെ ജിക്കോൾക്കൊക്കെ സേവനം ചെയ്തിട്ട് മരിച്ചതിനെ സേവനം കൊണ്ട് കാര്യം കിട്ടൂല, മരിക്കുന്നതിന് മുൻപ് ഓനെ കൊണ്ട് വേണ്ട ഉപകാരം കിട്ടുക എനിക്കൊന്ന് ഉറപ്പുണ്ടോ? എന്തേ ഉള്ള മക്കൾ ഇപ്പൊ കൗത്തിന് പിടിച്ചത് കാല, ഒന്നും വേണ്ട, കുറച്ച് സ്വത്ത് നിങ്ങളുടെ വാക്കിലേക്ക് പോയാൽ മതി. നിങ്ങളൊക്കെ നല്ലോ പോറ്റ മകളാ, നല്ലോ പോറ്റ മകനാ, നിങ്ങൾക്ക് സ്വത്ത് നല്ല ഉണ്ടായിരുന്നു. അതോരി അച്ഛപ്പം എന്ത് ചെയ്തു, തറവാട്ടത്തെ വളരെ കുറച്ചേറെ കൊടുത്തു, അല്ലെങ്കിൽ ഓപ്പോ നല്ല കച്ചവടം എല്ലാം എടുക്കലേക്ക് ഓരോ കുറച്ചേറെ കൊടുത്തു, അതോടുകൂടെ കുടുംബം കരക്കി കരങ്ങി. പിന്നെ അല്ല ബാപ്പാന്റെ അവന്റെ അടുത്തന്നെ ഓനെ നടത്തിക്കോട്ടെ, ഓനെ മിഞ്ചെടുത്തത് ഓനെ എടുത്തോട്ടെ, ഓനെ പെൻഷൻ ഇവൻ പറയാ, എന്റെ മാത്രം നടത്താനാവൂല. ആ വല്ല കോടിക്കണക്ക് സ്വത്തുള്ള അമ്മക്ക് ഒരു ഉരുള ചോറും കൂടെ ആണ്ടിന് കബർക്ക് കിട്ടൂല, വേണ്ട ഹജ്ജ് കിട്ടുമോ? അതെ ചോടി ദീനി പോവല്ലെങ്കിൽ കിട്ടൂല. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ സൂചന നിങ്ങൾക്ക് തിരിയും. ഞാൻ എതിരട്ട കേസുണ്ട്, നമ്മളെ വാങ്ങിന് ഏക്കർ കണക്കിന് പറമ്പും പാടും ഉണ്ട്, മക്കൾ ഓടിച്ചോർത്തു, ബാപ്പ അജ്ജ് ചെയ്തിട്ടില്ല പുളുറപ്പ. ആ ബാപ്പാന്റെ കബറൊക്കെ എന്താവട്ടെ, ഹജ്ജ് ചെയ്യാനുള്ള സ്വത്തും അവസരം എന്തായിട്ട് ചെയ്യാതെ മരിച്ചുപോയാൽ അവിടെ അതീസമാന ജൂതനായിട്ടോ ക്രിസ്ത്യനായിട്ടോ ചത്തുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ ബാപ്പാന്റെ കബർ രക്ഷപ്പെടുത്തേണ്ട മാർഗം ആ മക്കളെ കൂട്ടുന്ന ആരെങ്കിലും ബാപ്പാക്കും വേണ്ടി ഹജ്ജ് ചെയ്യണം. ആ സ്വത്തും അല്ലെങ്കിൽ പൈസ എടുത്തിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കൾ സ്വത്തും ഹലാനാവൂല. ഹലാനില്ലാത്ത സ്വത്ത് മക്കളെടുത്താലോ ആ കുട്ടികളും നന്നാവൂല. ആ പാരമ്പര്യത്തിന് വിചാരണ പ്രതീക്ഷിക്കാം, യുക്തിവാദി പ്രതീക്ഷിക്കാം, കണ്ണുകുട്ടികളെ പ്രതീക്ഷിക്കാം. വേറെ നമ്മളെ പരിസരത്തകന്റെ കേസുണ്ടായി. ആ കേസിന്റെ അകത്ത് ഓരോച്ച് യഥാർത്ഥ അവകാശികൾ നേർക്കുന്നതിനുള്ള അവകാശികളില്ല, വളർന്നു കുറഞ്ഞ അവകാശികളാണ്. ആ അവകാശികളുണ്ടാപ്പോ അവകാശികൾ എനിക്ക് പരിചയം വെച്ചൊന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, വെളിങ്ങനെ ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, ഹജ്ജ് ചെയ്യാൻ പോപ്പുണ്ട്. അതുകൊണ്ട് പക്ഷേ പലരും പറഞ്ഞു അതൊക്കെ വിറ്റുപോയി, അങ്ങട്ടായി ഇങ്ങട്ടായി ബോധമുള്ള രണ്ടാണ് ഞാൻ ഇനിപ്പത്തെ കാട്ടുകാന്ന് വെച്ചു. അവസരം ഏതായിരുന്നു വന്നവളെ വലിയക്ക അവിടെയുള്ള കാരാണ്. അത് അന്നത്തേനൊക്കെ അവരെ സന്തോഷമായി കൊടുക്കട്ടെ. നമ്മൾ നിസാമി അവരെ നിൽക്കണ കാരാണ്. അങ്ങനെ ഞാൻ ചർച്ച ചെയ്ത് ചുരുക്കി പറയട്ടെ, ഒരവകാശം തേക്കുമ്പോൾ ഞാൻ രണ്ടാളത്തിന് പോയിട്ടൊക്കെ 30,000 രൂപ വാങ്ങി. 30,000 പോരാ, 5,000,000 വേണം, 30,000 കിട്ട് വാങ്ങി. വാങ്ങിയിട്ട് ഞാൻ അവിടെ അടച്ചുകൊടുത്തു. ഇങ്ങനല്ല, നിന്റെ കയ്യിൽ തന്നു, ഞാൻ പോലെ ഇങ്ങനെ പൈസ തീരുന്നു നിസാമി, ഇങ്ങനെ നിങ്ങൾ പോവാ, ഏതെന്നെ പോവാ എന്ന ആ തള്ളക്കും വേണ്ടി ആയിക്കോട്ടെ. ഞാൻ പൈസ വന്നിട്ട് ഓർമ്മ ഞാൻ പിന്നെ മൂപ്പര് വന്നിട്ട് ഓർമ്മു ഏതെല്ലാം അജ്ജ ചെയ്തുക്കണ് ഇൻഷാല്ല പൈസ ഫലാകളായിക്കോട്ടെ. എന്താ അതുകൊണ്ട് ഇപ്പം ആ തള്ള ആ ഹജ്ജിന്റെ പേരിൽ വിഷമുണ്ടാവില്ല, അന്നൊക്കെ പോലാകട്ടെ. ഇല്ലെങ്കിലോ ഒരു ഉപകാര സ്വത്തോട് കിട്ടൂല, അതിനാണ് പെണ്ണുണ്ടാക്കുന്നത്, ക്ലാസ് ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി അതോട് പറയാനുള്ളത് മരിച്ചിരുന്നവരെന്റെ വാപ്പ എന്റെ അമ്മ ഒൽപ്പിച്ചാലുണ്ടാവും. ആ മരിച്ചു കാര്യങ്ങൾ എഴുതി വെച്ചോടി മരിച്ചു കഴിഞ്ഞാൽ സ്മരിക്കുകയും ആത്മാർത്ഥമായിട്ട് വേഗം കിട്ടുന്നത് ആരാധനകൾ ഒന്ന് ശേഖന്മാർക്ക് വേണ്ടി ഗുരുതമായി ചേർക്കും. അതിന് അവർ അപ്പൻ നസീമുള്ളാരെ പേരും പറഞ്ഞത് വേർന്നപ്പോ കാര്യം മദർ നസീമുള്ളാരെ പേരിലാണ്. നമുക്ക് അവരുടെ വർക്കത്ത് അവളെ ദർജയിച്ചു കൊടുക്കട്ടെ, അവരുടെ മതത്തെ കിട്ടേ. അത് നമ്മളും കൂടി ഉദ്ദേശിച്ചിട്ട് പറയും. മറ്റൊന്ന് ഉസ്താദന്മാർ ശിഷ്യന്മാർക്ക് വേണ്ടി ചേർക്കും. അതിപ്പോഴും ക്രിസ്തവ തോന്നിയതുകൊണ്ട് അന്റെ ഉസ്താദിനെ അമ്മ ദർജയിച്ചു കൊടുക്കട്ടെ. പാർട്ടി ഓടിയിട്ട് ഞാൻ ക്ലാസ് തുടങ്ങിയത് അത് അമോഷനായിരിക്കാൻ, അമോഷനായിരിപ്പോളാം. അതിന്റെ മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ഫാത്തിയ തുടങ്ങിയത് ഏത് വേദന കയറുമ്പോൾ എന്താ സ്ഥലങ്ങളിൽ ഫാത്തിയ അതിന്റെ ഉസ്താദുകൾ നിരക്കാം. അങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് ഉസ്താദന്മാർക്ക് കിട്ടും, മുരുകന്മാരിൽ നിന്ന് ശേഖന്മാർക്ക് കിട്ടും, മക്കളിൽ നിന്ന് എപ്പോഴും ബാപ്പാർക്ക് കിട്ടുന്ന തോന്നുന്നുണ്ടോ, അമ്മമാർക്ക് കിട്ടുന്ന തോന്നുന്നുണ്ടോ? ഇത് മക്കളെ കിട്ടിയെന്ന് വെച്ചോളി അടുത്ത തലമുറ മക്കളെ മക്കൾ കിട്ടുമോ? ബില്ലിപ്പാന്റെ കഥ നമുക്കറിയോ,
ബന്ധുമാരുടെ കാര്യമൊക്കെ അറിയോ? നമ്മൾ ഏർക്കലുണ്ടോ? മൂല്യമായ ഒന്ന് ഏർക്കുന്നതിൽ ആദ്യം പറയുന്നത് കൊച്ചു കൊച്ചു ദേശം പെട്ടെന്ന് നിർത്തണം. രണ്ട് കയറ്റിന്റെ മതി, നമ്മൾ മൂല്യമായ കുറ്റമാണ്. രണ്ട് കയറ്റി അഞ്ഞ പാർട്ടി ഓരോ ചെയ്യുമ്പോൾ തീർക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മക്കൾ, ഇതാണ് ഓരോ മക്കൾ. ഇങ്ങനെ വന്നാൽ നമ്മൾ ആ മക്കൾക്കും മരുക്കൾക്കും ചോരുമ്പാനും വേണ്ടിയിട്ടും ഓരോ സ്കൂളിലത്തെ പങ്കെടുക്കാനും വേണ്ടിയിട്ടും നമ്മൾ ആഹാരം പഠിപ്പിക്കുന്ന ദീനീ വിജ്ഞാനം ഇല്ലാതെയായാൽ അവസാനം മരിക്കുന്ന സമയത്ത് ഖേദിച്ചുകൊണ്ട് കൈ കടിക്കേണ്ടി വരും. അതിന് ലാസ്റ്റ് ഒന്ന് പോലും ഞാൻ പറയുന്നു, ആദ്യകോശം എത്തി പറഞ്ഞതുപോലെ ക്ലാസ് എടുക്കാൻക്ക് പൂതില്ല എന്ന് എല്ലാവർക്കും അറിയാം. പത്തൊമ്പത് കൊല്ലേക്ക് പരിപാടി തുടങ്ങിയിട്ട് അതേപോലെ തിരിച്ചാളുകൾ ക്ലാസ് സജീവമായിട്ട് വന്നാൽ ഇത്തരം സന്തോഷമുണ്ടാവും. അപ്പൊ എനിക്ക് കൂടുതൽ അൽഹംദുലില്ല, എന്റെ ക്ലാസ് കുറെ ആൾക്കാർ കേട്ടുകാണല്ലോ, ഓരോക്കത് പ്രാവർത്തികമാക്കുന്നുണ്ടല്ലോ. അതെ, ഇരുപത്തഞ്ചു മുമ്പൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞതിന് ദിവസം തുടങ്ങിയതാണ് സ്ഥലം പിന്നെ നിർത്തിയിട്ടില്ല. അത് കേൾക്കുമ്പോൾ മനസ്സിലെ സന്തോഷം ഓരോന്നും ഹജ്ജും ഉംറയും കല്യാണമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ രീതിയിൽ എന്ത് ചെയ്യാ, ക്ലാസ് പിന്നെ കൊടുക്കണം, അത് കൊടുത്തത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയുക. പൊതുവെയാണ് അല്ല, അതൊക്കെ അതായത് പുസ്തകമുണ്ട്, അസ്വഫ പാഠപുസ്തകം തന്നിട്ട് അലീസുല്ല എന്ന പുസ്തകമുണ്ട്. ഇത് വലത്തെ മനസ്സോ അൻപതോ അൻപത് പുസ്തകത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തെങ്കിലും നിർത്തുള്ളൂ, വെത്തിട്ട് വെറുതെ കളയാനാവില്ല. ആളുകൾക്കൊക്കെ ഒരു പുസ്തകം അത്യാവശ്യം ഉണ്ട്. ഈ പുസ്തകം കൊണ്ടാണ് നിങ്ങൾ വരേണ്ടത്. അത് അടിസ്ഥാനമാക്കിയിട്ട് എന്റെ ക്ലാസ്, അത് അറബിയല്ല, അറബി ഉണ്ട് മലയാളം എടുക്കുന്നവർ തീരാത്ത തർക്കം ഒരു അടുങ്ങ ഹദീസ നിങ്ങളുടെ അർത്ഥസാരം മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളവർ തന്റെ ഭാഗത്ത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ടും ശക്തമായി തർക്കിക്കുന്നവരാണ്. ഇതാണ് ഇതിന്റെ വിശദീകരണം എനിക്ക് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ വരുന്നവരെ എല്ലാരും പറ്റുന്നു പുസ്തകശുള്ളവര് അറിയിക്കുക അല്ലെ. അവന്റെ പറയുന്ന പുസ്തകം ഫ്രീ ആയിട്ട് തരണം. കാരണം സുഫാദർസിനെ കുറ്റി വെച്ചിരുന്നല്ലോ, അപ്പൊ ആ കുറ്റിയിൽ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതുപോലെ കുറ്റി ഇല്ലാത്തൊരു കുറ്റി കൊടുക്കും ചെയ്യാം. ആ വേറൊന്നുണ്ട്, ഒന്നും വാങ്ങുന്നവർക്ക് വില ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇഫുള്ള പൈസ വേണ്ട, എപ്പോഴും മാറ്റം വരുന്നുണ്ട്. എന്താ എത്ര പൈസ കൊടുക്കണം, പൈസ കൊടുത്തിട്ടാന്ന് അറിയുമ്പം ഈ ലക്ഷം രൂപ ഈ പുസ്തകം ഉണ്ട് കെ എസ് ആർ ടി സി കൊടുക്കൂല, ലക്ഷം രൂപ നന്നാക്കൂല. കാരണം രണ്ടും ബുദ്ധിമുട്ടിട്ടാണ്, അവനാരെ കൂടെ ഉണ്ടാക്കിയാലും വരണ്ടാവും. അത് ചെയ്തോടി അപേതായിരുന്നാലും അപ്പോ വരാൻ താല്പര്യം അതൊക്കെ ഡിക്ക് ചെയ്യാൻ പുസ്തകത്തിന് പൈസ ആണ് ചോദിച്ചിട്ട് വരാതെ കണ്ട അത് ഫ്രീട്ട് തീരുമാനം പോലെ ഓഫർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ചാൻസ് ഇൻഷാല്ല ഉണ്ട്, സംഘാടകർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടോ, അപ്പൊ ഈ പിതൃസക്കാത്തിന്റെ സംഭവം പണ്ട് പൈസക്കാർ മാത്രമേ കൊടുത്തീന് അല്ലേ, ആണ് സത്യത്തെ പൈസക്കാർക്ക് മാത്രമേ പിതൃക്കാത്ത കൊടുക്കുന്നുണ്ട്. അഞ്ച് സെന്റ് ഭൂമി എടുത്തത് ഓന്റെ പെരുന്നാൾ അന്ന് തിരുമ്പോ കുറിച്ചാന്റെ ചോറും ഭക്ഷണം ഒക്കെ ഉണ്ട്, രണ്ട് ജോഡി ഡ്രസ്സ് പോലുണ്ട്, പുതിയത് വേണമെന്നില്ല, കേരളത്തിൽ രണ്ട് ജോഡി ഡ്രസ്സ് പോലുണ്ട്. ആ രീതിയിൽ നിൽക്കണം ഓന്, ഓന്റെ പൈസ സ്റ്റോക്ക് ഇല്ലെങ്കിൽ തൊടുവിലെ ഒരു പൊരുണിക്കുറ്റി ഉണ്ട്, അത് വെട്ടിവെച്ച് വറകര കൊടുത്താലും കിട്ടും ഒരു 150 rupees. ർക്കം നിർബന്ധാണ് ഈ മസാല പണ്ടുള്ളതാ, പക്ഷെ പണ്ട് വെച്ച പൈസക്കാർ മാത്രം കൊടുത്തു. ഇപ്പൊ എല്ലാവരും കൊടുക്കാൻ തുടങ്ങിയേ, പൊരുതങ്ങൾക്കാണ് കൊടുക്കാൻ വാങ്ങുന്നുണ്ട്. സക്കാത്തും അങ്ങനെ തന്നെയാണ്, എല്ലാവരും പൈസക്കാരായിട്ട് മാത്രം നിൽക്കത്, ചെലവും അങ്ങനെയില്ലേ. ഇവിടെ പണ്ട് പണിക്കാർ സ്ഥലം ചെറുത്തിയോടെ ഒന്ന് ഉമ്രാജന്റെ ഒരു ദോശയും അതൊക്കെ ചട്ടിന്റെ അവിടെ പൊളി ചോർന്നിട്ട് ഇങ്ങനെ ആ മട്ടത്തിങ്ങനെ, മറ്റൊന്ന് പുതുങ്കര ഹിമാചിന്റെയോ പൂക്കുട്ടിയാക്കാനോടെ ഒരു പത്തനി കഞ്ഞി, എല്ലിത്തേന്റെ കഞ്ഞും കാവുത്താ കൂട്ടാനും അതിക്കൊന്നും നാരകച്ചാറ് അല്ലെങ്കിൽ തേങ്ങാച്ചാൻ മതി ഇങ്ങനെയുണ്ടായിരുന്നത്. പിന്നെ വെള്ളിയാഴ്ച വന്നാലാണ് ഇരയുടെ കുഞ്ഞമാക്കാൻ്റെ കുഞ്ഞുമാജിന്റെയും പോസ്റ്റ് ബോയിടെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തതിന് കോർമ്മട്ട്. പിന്നെ ഇനിയിപ്പം വരെ ഏളരിയിൽ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെറിയ പോകാത്ത എനിക്ക് അറിയില്ല. അങ്ങനെ എണ്ണപ്പെട്ട വീടുകളെ എന്താ നമ്മളൊന്നും ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ പറയുന്നത് നമ്മൾക്കൊന്നും അത് കൊടുക്കേണ്ടത് കിട്ടില്ല. ഇപ്പൊ പണ്ടപ്പൊളിക്കണ എല്ലാ വീട്ടും പാത്രം നടക്കണില്ലേ, കൊടുക്കണില്ലേ, എന്തേ ആ കുഞ്ഞി നമ്മക്കും മാറുന്നവർത്ത് കത്തി എല്ലാം കഴിയുന്നവർത്ത് കത്തി. ഇപ്പൊ സന്ദർഭം വെച്ച് ഞാൻ പറയാണ് ഒലയ്യത്തിന്റെ അളവ്. ഈ കേക്കറ പോയത് പെണ്ണുങ്ങളെ എത്ര ഒലയ്യത്ത് എടുത്തിട്ടുണ്ട്, ആണുങ്ങൾക്ക് വളർത്താൻ ഒലയ്യത്തും തറാവിനെ പറ്റി ചോദിച്ചത് അറിയുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, കബറുന്നൾ പ്രചരിപ്പിച്ചിട്ട് മേശറിക്കാർ പോകുമ്പം അടി അടിച്ചു പരത്തപ്പെട്ട തകിട് കണക്കെ ചൂടാം, ഒരു പുൽക്കുരയോടല്ല. സൂര്യൻ അങ്ങനെ ഒരു മീൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ചാണ അർത്ഥം വെച്ച് എനിക്ക് അറിഞ്ഞൂടാ, ഒരു മീലിന്റെ മേലെ അർത്ഥം ഒരു സുറമക്കോടുക. ആ സുറമക്കോല അത്രയും അടുത്ത സൂര്യനിക്കുന്നത് അവിടെ നടക്കാൻ കഴിയില്ലാന്ന് കരുവർപ്പ.
ആ മനുഷ്യനേക്ക് അന്ന് ഉദ്ദേശിക്കുന്ന സ്പോട്ടിക്ക് പോകാൻ നമ്മളെ കാര്യമുള്ളത് എത്തണമെന്ന് വാഹനം ആകുന്നു. അത് ബാപ്പാർത്തുക്കളെ ബാപ്പാ പോയിക്കോളും, പുതപ്പാർത്തുകൾ ഓനായിക്കോളും. അതൊക്കെ തിക്കല് എത്ര കണ്ടപ്പോഴത് കഴിഞ്ഞ 18 ഇപ്പം 23 എന്നാണ് ഇറച്ചിയല്ലതെന്ന് അത് കക്കുസം പോയിക്കോളും. നമ്മക്ക് അവിടെ നാളെ മാസനേക്ക് വണ്ടി വേണോ ഒതുത്ത് വേണം ചുമത്തോളു. അതിന് കൊറേ പൈസക്കാരെ ഒന്നും വേണ്ട. ഈ പറഞ്ഞ വഴിയാൽ അത്യാവശ്യത്തെ ചെലവുകൾ കഴിഞ്ഞിട്ടാണ്ടേ ഒരു നാട് കൊല്ലത്തെ തേവയിട്ടാനോ അല്ലെങ്കിൽ മുറ്റത്തിന് മരം വെച്ചു വിറ്റാനോ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? അനഫീമതിൽ ഉലൂഹിയത്ത് വാജിബാണ്, ഉറൂഹത്ത് വാജിബാണ് അനഫീമതിൽ. അവ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കതായ സ്വന്തത്വ ഞാൻ പറഞ്ഞ ഒന്നർക്കണെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയത് 35 രൂപയെങ്കിലും വാ. ഇന്നിപ്പോ ഒരു നല്ല കാളക്കുട്ടുണ്ട് വേണേ 34. അപ്പൊ അതിന് ഒരു കിണ്ടലിന് മേലെ ഒരു മരിക്കലുണ്ട്, 42 വില ചോദിക്കണത്. നാട്ടിൽ നിന്നൊക്കെ പോരും പോകുന്നുണ്ട്. ഈ 40 കണ്ണെടുക്ക 5 നന്നാക്കാൻ കൂട്ടിക്കോളി, മണിക്കൂലി 45. 45 ഏഴാണ് കൂടിയാൽ 7 എത്രയായി? 49. പൈസ ബാക്കിയ അങ്ങനെ ഏഴാണ് കൂടിയിട്ടെടുക്കാം. അല്ല ഇങ്ങനത്തെ ഒരു 5-8 ഉണ്ടോ? ആടിന് കിട്ടും 8 ഒക്കെ ആടിന് കിട്ടും. എന്റെ ദിവസേ ആരും അങ്ങനെ പുറത്തൊക്കെ ഒന്ന് കൊടുക്കണ്ട. അങ്ങനെ പേര് വിളിച്ചിട്ട് അർത്ഥി ഒന്ന വീടിനാക്ക രണ്ടൊക്കെ അല്ല മരുക്കൾ വരുന്നതിനെപ്പോഴെ നോക്കിക്കണി മൂന്ന വീടിനാക്കാം നാളെ വീടിനാക്കാം അർത്ഥി ഒരാടിന്. എന്നിട്ട് ആ പരിസരത്തിലുള്ള ഈ ആടിന് അറുക്കുമ്പോ ഇങ്ങനെ കേൾക്കൂടെ ആ പേരിക്ക് കൂടെ കൊടുത്തേക്ക. ബാക്കി എടുത്തോളി കുറ്റൊക്കെ വേണ്ടി സുഖം ചെയ്യും. ഊരും കയ്യും കാരും ഒക്കെ കൊടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി. പക്ഷെ ചെയ്യാം ഞാനതുകൂടെ ഞാൻ പറയാ സങ്കരണ ഇൻഷാല്ല അർക്കൂരൊക്കെ നിർക്കണ്ടേ. അർക്കാനുള്ള തീരുമാനമുണ്ട്. ഇവിടെ വടക്കോർത്തപ്പോ ഇൻഷാല്ലോസിനെ വിട്ടപ്പോഴേക്ക് അൽഹംദുലില്ലാഹ് 5 ഏഴ് വെച്ച് കേട്ടിട്ടുണ്ട്. ഇനി 2 കമ്മി അവിടെ ഉള്ളു. എല്ലാണ്ടീലും ഇൻഷാല്ല അങ്ങനെ പറയണം ഇറങ്ങണമുണ്ട് അങ്ങ് തോഫിക്കട്ടെ. അതേപോലെ ഇപ്പൊ കാതസി ഇതുവരെ നീട്ടില്ല. ഇപ്പൊ അലഹമില്ല 2 പറയും 3 നാളായി 24 കഴിയാറായി ഏയിച്ചൊപ്പെടുത്തിട്ട് സുഖമായിട്ട് 3 എന്നെ പോലെ പണ്ടപ്പള്ളി മാൻ ഇൻഷാല്ല നമുക്ക് അറുക്കണം. അറുക്കണമെങ്കിൽ ഇൻഷാല്ല ഒരു റബ്ബ് തോഫിക്കതിന് എവിടെയെങ്കിലും മൂന്ന് അഭിസത്യം സാധ്യതയാ കൂടും. ഒരു വാനും പറഞ്ഞിട്ടുണ്ട് അല്ല തോഫിക്ക് എടുക്കുന്നവരാവട്ടെ ഞങ്ങൾ ഉണ്ടാകും. ആദ്യം കാശ്മീന് വിളിച്ച വാനി ഇല്ല ഹസനെ പ്രതീക്ഷിക്കണം. അങ്ങനെ ഇൻഷാല്ല ഒരു കൂടിന്റെ ആളുകൾക്ക് 7000 ഉണ്ടെങ്കിൽ ഒരു കൂടാൻ അവസരം ഉണ്ട്. ഇത് പെണ്ണുങ്ങളാണ് പ്രത്യേകം പറയണത്. കരങ്ങളിൽ ഞാൻ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മരിച്ചിന് സമയത്ത് ബഹുമാനപ്പെട്ട മലക്ക് അങ്ങോട്ട് അല്ലാ പത്തോത്ത പോകലെ അല്ല കവിജ പോകല്ലേ അല്ലാത്തിനെ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോ പോകാനായോ റെഡി റെഡി നിക്കാരോ കലാവില്ല ഭർത്താവിന്റെ കുർത്തക്കേട് വാങ്ങിയിട്ടില്ല അമ്മമാരോട് കുർത്തപ്പിടിക്കല്ല മരുകളോടും കുർത്തപ്പിടിക്കല്ല അങ്ങനെ ആരും ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും പറ്റും. അതേപോലെ ഇറച്ചോടും മുത്തച്ചോടും കുർത്തപ്പിടിക്കല്ല ആരാന്റെ ഹക്ക് ഞാൻ തിന്നിട്ടില്ല ഹരാനില്ലാത്ത ഞാൻ കഴിച്ചിട്ടില്ല പരിശ ഞാൻ വാങ്ങിയിട്ടില്ല പറച്ചോനെ നിക്കാരോ കലാ എനിക്കില്ല വലിയത്തിന് ഞാൻ അർത്തിട്ടുണ്ട് ഹക്കീക്ക് എന്ത് അർത്തിട്ടുണ്ട് മക്കൾക്ക് അർത്തിട്ടുണ്ട് സുന്നത്തുമ്പോൾ ഓത്തിട്ടുണ്ട് ഇന്നെ നാടിന്റെ പരിസരത്തിൽ ഉണ്ടോന്ന് പറയാൻ കേൾക്കാൻ ഞാൻ പോയിട്ടുണ്ട് കത്ത് കൂടെ തീർത്തിട്ടുണ്ട് റെഡി എന്ന് പറയുമ്പം എന്ന് ആത്മാർത്ഥമായി ചൊല്ലി മരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനത്തെ യഥാർത്ഥ വിജയങ്ങളിൽ നമ്മൾ ഒപ്പിട്ടുതരുമാറാവട്ടെ. വിവരക്കുറവ് കൊണ്ട് ഇബാദത്ത് വാശായി പോകുന്ന ജാഹിലിയുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്താതിരിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ എന്തിന് നീ ഇന്ന് പഠിച്ചോ ഇല്ല എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ ഖേദിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. മുൻപ് കാലത്ത് നടന്ന പരിപാടികളിലൊക്കെ നന്നായി സഹകരിച്ചുകൊണ്ട് മരിച്ചുപോയ ധാരാളം ആളുകൾ ഉണ്ട്. ആളുകൾ പെണ്ണുങ്ങളെ ഉറക്കപ്പോ ചായകൾ കൊണ്ടുവന്നപ്പം പ്രസംഗ തുടക്കത്തിലൊക്കെ പെണ്ണുമാരെ ഒരിക്കലും പെണ്ണിനെ ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഉദാഹരണം പറയാ എന്നൊക്കെ അവരെ സന്തോഷമാക്കി കൊടുക്കട്ടെ. അതുപോലെ വിദ്യാക്ക അടക്കമുള്ള വാപ്പിയും വളാപ്പിയും അടക്കമുള്ള ആളുകളും എല്ലാ പരിപാടി കൊമ്പിലുള്ള ആളുകളാണ്. അതുപോലെ നമ്മുടെ എന്നാലും പിള്ളിക്ക് സ്ഥലം തന്ന നമ്മുടെ നിഷാദിന്റെ ഒക്കെ വാപ്പം ഇവിടെ നമ്മുടെ കിവി മാജി അദ്ദേഹത്തിന്റെ ഉപ്പ ശ്രീ ചോമരി വാജി കുമാരി വാജി നമ്മുടെ മഹല്ലുകാരനമാരാകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ആൾക്കാർ
കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ജയത്തിട്ടേക്കടക്കുള്ള ആളുകൾ സിനാനടക്കമുള്ള കുട്ടികൾ അള്ളാഹു സുബ്ഹാനഹുവതാല അവരൊക്കെ കബറിലേക്ക് ഇതിന്റെ മിസ്റ്റ് സവാബും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഉയർത്തിയ ആശയവും ആദർശവും ഖിയാമത്ത് നാളുകൾ നിലനിർത്താൻ പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ മരിച്ചോനെ കവർക്കൊക്കെ കുറെ കിട്ടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ എവിടെയാണ് കടക്കണമെങ്കിലും ആ കടക്കുന്നവരത്തേക്ക് കിട്ടുന്ന സ്വതക്ക കൊടുക്കുന്ന ദ്വാർക്കുന്ന ഖുർആൻ ഓതുന്ന നമ്മുടെ മക്കളെ വേറെ മരുമക്കളെ അനുയായികളെ ഭൂമികളെ അള്ളാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ശ്വാസം കിട്ടാതെ കടക്കുന്ന മരണങ്ങൾ, ചന്ദ്രനെ ബഹുമാരുടെ അനുയാരാജി ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ലാതെ വന്ന് ഇട്ട് ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ടാ പറഞ്ഞത് എന്റെ മൂത്തച്ഛന് എന്താ വിശക്കിലുണ്ട് എന്തെന്ന് തിന്നാ തരാത്ത ചോദിക്കുന്നുണ്ട്. പക്ഷെ കുടന് കെട്ടിട്ടൊക്കെയാണ്, നീര് കുത്തിയെടുത്തൊക്കെയാണ്, വല്ലാത്ത വിഷമത്തിലാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അവിടെ പലരും നമ്മുടെ പാലക്കാട് തങ്ങള് അത്തവണ ഭാര്യ ഒരു ഭാഗത്ത് വിഷമത്തിലാണ്, മകള് വേറെ ഭാഗത്ത് വിഷമത്തിലാണ്, അങ്ങനെ നമ്മളെ ഒന്നും കുറച്ചൊരു വിഷമത്തിലാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളത്. അങ്ങനെ കുറേ രോഗികൾ ഇവർ കേൾക്കേണ്ട ഏറെങ്കിലും ഉറക്കം ഒരുപാട് രോഗികൾ ഉണ്ട്. അമ്മാവ് താനവർക്കൊക്കെ പരിപൂർണമായി ശിഫായി കൊടുക്കട്ടെ, ആജിരാശിഫ കൊടുക്കട്ടെ. അമ്മാവ് താന ഈ ജീവിതം കണക്കാക്കിയ ആളുകൾക്ക് പറ്റുന്ന മാഫിയത്തന്നെ കൊടുക്കട്ടെ. മരണമാണെന്ന് കണക്കാക്കിയതെങ്കിൽ അതിനെ വിഷമിപ്പിക്കാതെ ഇമാ മറുപടിയാക്കി സന്തോഷത്തോടെ അവർ നമ്മളെ കിഴക്കിമെത്ത് അമ്മാവ് നന്നാക്കി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് ദേശാധികാരി ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറച്ച് വേണ്ടി പറഞ്ഞതാണ്. ബാക്കിയുള്ള ഒരു മണിക്കൂറാണ് ആളുകൾക്ക് എത്തിയത്. നിങ്ങൾക്ക് ഇത് ഒന്നര ഒഴിവാക്കാൻ ഒരു ഒന്നര മണിക്കൂർ വേണമെങ്കിൽ ആക്കാം, ഇതിന്റെ മണിക്കൂറോട് നിർത്തും. അവരുടെ പ്രത്യേകമായി വിവരപ്പെടുത്തി മറ്റൊരു കാര്യം അതാണ്, ഇതൊക്കെ എത്തിക്കൂടെയെന്ന് പറയാതൊക്കെ കഴിഞ്ഞത് നമ്മൾ ഈ സ്ഥാപനങ്ങളും അതുപോലെ പ്രവർത്തനങ്ങൾ കൊണ്ടത് കൊണ്ടും എനിക്കിത് സൗകര്യപ്പെട്ടുകൊണ്ടാണ്. അതൊക്കെ വരാൻ കാരണം കാര്യക്കുന്ന അൽഫലാഹ് അൽഫലാഹ് വന്നത് കൊണ്ടാണ്. ഫലാഹിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ ഈ പള്ളിയും മദ്രസയും ബെല്ലുടിയുടെ പള്ളിയും അതേപോലെ തന്നെ നമ്മളെ മെല്ലാനീത്തതും സ്കൂളിലൊക്കെ അൽഫലാഹിന് പ്രൊഡക്റ്റുകളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് സുമ്മാ അൽഹംദുലില്ലാഹ്. 22 കൊണ്ടായി മഹത്തായി പോകുന്നുണ്ട്. നിരവധി ഹാക്കലുകൾ ഇറങ്ങി ഇവക്കറിയാം. ഒരുപാട് ഡിഗ്രി എടുത്ത മൂല്യമാർ ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലും അതുപോലെ ബോംബെയിലും അമേരിക്കയൊക്കെ പഠിക്കുന്ന ബോധികമായ കുട്ടികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഞാനിവിടെ എന്റെ ശിഷ്യമാരുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണെട്ടി ആൾക്കാരൊക്കെ ഫാമിലി അടക്കം വിളിച്ചിട്ട് പെണ്ണുങ്ങൾക്കൊരു ക്ലാസ്, മീഡിയമാരെ പെണ്ണുകൾ എങ്ങനെ ആവണമെന്ന് കേൾക്ക്, ആണുങ്ങൾക്ക് ക്ലാസ്, പിന്നെ അല്ലാത്ത പകുതി മീഡിയമാരൊക്കെ വിളിച്ച് ക്ലാസ് ഇവിടെ വെച്ചിട്ട് നടത്തിയത് ആ അന്നത്തോളം കബീരാകട്ടെ. അപ്പൊ ആ രീതിയിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷേ ഇപ്പൊ കുട്ടികളൊന്നും കൂടിയിട്ടുണ്ട്, അതൊരു എല്ലാ ചെലവും കൂടും. പച്ചക്കറി മറ്റൊക്കെ ഇറക്കുകയുള്ള പേലപ്പുറത്ത് ആണുങ്ങളാണ് ഇറക്കി തരും. മഞ്ചേരി മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി തരുന്നവരുണ്ട്. മീനും തീർന്ന സ്ഥലം തരുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തതിനൊക്കെ നല്ലോണം വറക്കത്ത് എടുക്കട്ടെ. പിന്നെ മുന്നോട്ട് പോകണത് എന്റെ ഗൾഫും വേദന ഇപ്പൊ നടക്കണമെന്നുണ്ടോ, അതുകൊണ്ട് മുന്നോട്ട് പോകണത് എന്ന് വെച്ചാൽ ഓരോ മാസത്തെ സലാത്ത് നടക്കുമ്പോൾ എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ ഉള്ളിച്ചാണ് നടക്കുക. അതനുസരിച്ച് ഈ മാസത്തെ സലാത്ത് അടുത്ത ഉള്ളിച്ച മറ്റന്നാൾ 24 തീയതിയിൽ ആ സലാത്തിന് ഓരോ യൂണിറ്റിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് വലിയ പ്രശ്നം തീർക്കാറുള്ളത്. ആനക്കുട്ടി എത്തുന്നു, ആന കീഴുന്നു, നീറെ കീഴുന്നു, ആന കേട്ടുന്നു, ചെറുതെടുക്കുന്നു, ഇതോടെ പുറത്ത് വന്നു, നമ്മളെ മൂർക്കം കൊണ്ടുവന്നു, മരത്താളിയുണ്ടെന്ന്, അതുപോലെ തന്നെ നമ്മളെ നയപ്പത്ത് വിളിക്കുന്നു. ഇത്രയും യൂണിറ്റുകളിൽ 12 അങ്ങനെയാണ് കാര്യം നടക്കാറുള്ളത്. അതനുസരിച്ച് ഈ സ്ഥലത്തിന് വിഭവം കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ഇൻഷാ പ്രവർത്തകന്മാരുകളെ സമീപിക്കുമ്പം ആ അസന്തോഷോ രാവിലെ മറ്റന്നാൾ ഉന്നയിച്ചാണ് അവരുടെ അസന്തോഷമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് അരിയോ പഞ്ചസാരയോ അതേപോലെ തന്നെ ചായപ്പൊടിയോ വെളിച്ചെണ്ണോ ഓയിലോ മല്ലിപ്പൊടി മുളകുംപൊടി മഞ്ഞപ്പൊടിയോ വറവോ ചിരട്ടയോ ചികിരിയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തും സാധനങ്ങളും ഇനി പോവാണെങ്കിൽ കുമ്പളങ്ങ വായക്കോല മത്തൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളും തക്കാളി ഉള്ളി തുടങ്ങിയിട്ടുള്ള ഐറ്റംസുകളും അതുപോലെ കടല് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് സാധനം ഇതൊക്കെ ഇപ്പൊ എല്ലാം അവർ ആവശ്യമാണ്. അപ്പൊ ഇൻഷാല്ലാഹ് കാലത്തൊക്കെ നല്ല സഹകരിച്ചിട്ടുണ്ട്. ഇതിന് കൂടുതൽ നന്നായി സഹകരിക്കണം എന്ന് ഉണർത്തി അർഹമുർ റാഹിം റബ്ബ് നമ്മുടെ ആ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് വളരുന്ന ആലിനീനോട് അതിലൂടെ ഇന്ന് നിലനിർത്തിയിട്ട് സ്വർഗത്തിൽ പാലം കടന്നെത്താൻ നമ്മൾ നമുക്ക് തോഫീക്ക് നൽകുന്നവരാകട്ടെ. ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനോട് ഉസ്താദന്മാർക്കും മാനേജ്മെന്റ് വെച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു പേരൻസിനേറ്റ് ഇതാരും സൗകര്യം പരിഗണിച്ച് ഞായറാഴ്ച 8:30 to 10
വെച്ച് വിശാമ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് ധാരണ കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത് പോകാനാണ് സുഹൃത്തെ വെച്ചത് എത്ര വെച്ച ഒരാൾക്ക് ചായ എന്ന് കയ്യാണ് ആ സമയത്ത് വിശാമ ബഹുമാൻ ശിഹാബുദ്ദീനാവേണി ചീരക്കുടി പ്രത്യേകിച്ച് ക്ലാസുകൾ എടുക്കും എന്ന് കൂടെ ഉണർത്തി വാഹോദ് അലഹദില്ല അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി.